പത്ത് വർഷത്തിലധികമായി തുടർച്ചയായി ജോലി ചെയ്യുന്നവരെയാണ് സ്ഥിരപ്പെടുത്താൻ നിശ്ചയിച്ചത്. പത്ത് വർഷം എന്നതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണല്ലോ, ഈ സർക്കാരിൻ്റെ കാലം അഞ്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ. ഈ സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഒരാൾക്കും ഇതിൻ്റെ ഭാഗമായി നിയമനാംഗീകാരം കിട്ടുന്നില്ല, സ്ഥിരപ്പെടുത്തൽ നടക്കുന്നില്ല. നിയമന പ്രശ്നങ്ങളിൽ കണക്കുകൾ അവതരിപ്പിച്ചാണ് പ്രതിപക്ഷ ആക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കാണുന്ന രാഷ്ട്രീയ കാഴ്ച ശ്രദ്ധേയമാണ്. വിഷയങ്ങൾ മാറ്റിമറിച്ച് പ്രതിപക്ഷ പരീക്ഷണം തുടരുകയാണ്. എന്നാൽ വികസനത്തിലും ജനക്ഷേമത്തിലും ഉറച്ചുനിന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഈ സാഹചര്യമാണ്. പ്രതിപക്ഷ പരീക്ഷണങ്ങൾ, പ്രധാന വാർത്തകൾ നോക്കാം. വി കെ സി ഡിബോംഗോ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി കെ സി ഡിബോംഗോ. നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഡബിൾ ഡെൻസിറ്റി സോളുമായി വി കെ സി ഡിബോംഗോ. പി എസ് സി നിയമന വിവാദങ്ങളിൽ വ്യക്തത വരുത്തി മുഖ്യമന്ത്രി. കണക്കുകൾ വിശദീകരിച്ച് ആരോപണങ്ങൾക്കും മറുപടി. ഏറ്റവും അധികം പി എസ് സി നിയമനവും തസ്തികയും സൃഷ്ടിച്ച സർക്കാർ. സ്ഥിരപ്പെടുത്തിയത് പത്തു വർഷം പൂർത്തിയാക്കിയവരെ മാത്രം. വിവാദം അടിസ്ഥാനരഹിതമെന്നും മുഖ്യമന്ത്രി. നിയമന വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വാദം പൊളിയുന്നു. പത്തു വർഷ മാനദണ്ഡത്തിൽ സ്ഥിരപ്പെടുത്തിയതിൽ ഉമ്മൻചാണ്ടിയുടെ വെബ്സൈറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ ടീം അംഗവും. നിയമനം നേടിയവരിൽ നിരവധി കോൺഗ്രസ് അനുഭാവികളും. ആവൽക്കരവും ദയനീയവുമാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയ കളിയെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഇന്ത്യയിൽ രോഗം കുറഞ്ഞിട്ടും കേരളത്തിൽ കോവിഡ് രോഗം വർദ്ധിക്കുന്നുവെന്ന പ്രചാരണം തെറ്റെന്ന് മുഖ്യമന്ത്രി. കോവിഡ് പ്രതിരോധത്തിൽ കേരളം ശരിയായ ദിശയിൽ. ദേശീയ തലത്തിൽ നാലിൽ ഒരാൾക്ക് രോഗം ബാധിച്ചപ്പോൾ കേരളത്തിലത് പത്തിലൊന്നു മാത്രം. ഇന്ന് 5980 പേർക്ക് കോവിഡ്. എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ യു ഡി എഫ് ബി ജെ പി ശ്രമമെന്ന് എ വിജയരാഘവൻ. എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിച്ച് എൻ സി പി നേതൃത്വം. മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്ന് പീതാംബരൻ മാസ്റ്റർ. പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തീരുമാനം വെള്ളിയാഴ്ചയെന്ന് മാണി സി കാപ്പൻ. മുത്തലാഖ് നിയമം ലംഘിച്ച് മൊഴി ചൊല്ലിയതിന് കെമാൽ പാഷയുടെ സഹോദരനെതിരെ പരാതി. പാലക്കാട് ജില്ലാ ജഡ്ജി കലാം പാഷയ്ക്കെതിരെ ഗാർഹിക പീഡനത്തിനും മുൻ ഭാര്യയുടെ പരാതി. മലപ്പുറത്ത് കുട്ടികളെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട അതിഥി തൊഴിലാളികളായ ദമ്പതികൾ അറസ്റ്റ്. കേരളത്തിന്റെ തിരശീലയിൽ ഇനി ലോക സിനിമയുടെ വിസ്മയ കാഴ്ചകൾ. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വിഷയങ്ങളെ മാറ്റിമറിച്ച് പരീക്ഷണത്തിലേർപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷം. അതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി തന്നെ നിലനിന്ന ഒരു വിഷയത്തിനാണ് മുഖ്യമന്ത്രി വളരെ വിശദമായി വൈകുന്നേരം വാർത്താസമ്മേളനത്തിൽ കണക്കുകൾ അവതരിപ്പിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത്. പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പത്തു വർഷത്തിൽ ഏറെ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തിയ പ്രശ്നത്തിൽ ഒക്കെ ഈ വിഷയം, അതുപോലെ തന്നെ സമകാലീന വിഷയങ്ങൾ, ഈ വിധത്തിൽ പ്രതിപക്ഷ പരീക്ഷണത്തിന് വിധേയമായ വിഷയങ്ങൾ കൂടിച്ചേർന്നു വരുന്ന ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ആധാരമായി വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ പൊതുവായി വരുന്ന കാര്യങ്ങൾ ചിലത് ഇവയാണ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ നിയമന വിവാദത്തിൻ്റെ മുനയൊടിഞ്ഞോ? നിയമന കണക്കുകൾ പ്രതിപക്ഷ വാദം ദുർബലമാക്കുമോ? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ പ്രതിപക്ഷ പരീക്ഷണങ്ങൾ? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് സി പി ഐ എം നേതാവ് എം സ്വരാജ് എം എൽ എ, കോൺഗ്രസ് നേതാവ് ശ്രീ ജി വി ഹരി, ബി ജെ പി നേതാവ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ. ശ്രീ ജി വി ഹരി,
പ്രതിപക്ഷ പരീക്ഷണങ്ങൾ എന്ന നിലയിലുള്ള ഒരു പൊതുവിഷയം ഈ ചർച്ചയ്ക്ക് ആധാരമായി വരുമ്പോൾ അതിൽ ആദ്യം തന്നെ എടുക്കാവുന്ന ഒന്ന് പി എസ് സി നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം എടുത്ത നിലപാട് അല്പം മുമ്പ് അവസാനിച്ച മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. നിയമനം എന്നത് ഏതെങ്കിലും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നിയമനത്തിന് കണക്കുകളുണ്ട്. ആ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വസ്തുതകൾ വിശദീകരിച്ചാൽ ആ കണക്കുകളെ കണക്കുകൾ കൊണ്ട് തന്നെ ഒന്നുകിൽ പ്രതിപക്ഷം ഈ കണക്കുകൾ ശരിയല്ല എന്ന് വാദിക്കണം. അത്തരമൊരു സാഹചര്യത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഭേദിക്കാൻ സാധ്യവുമല്ല. കാരണം അത്ര വിശദമായ കണക്കുകളാണ് മുഖ്യമന്ത്രി ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുന്നത് സ്വാഭാവികമായും ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാം എന്ന പ്രതിപക്ഷ താല്പര്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതല്ലേ? ചെറുത്ത് ഞാനിന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് രണ്ട് പ്രധാനപ്പെട്ട സമരപ്പന്തലുകൾ സന്ദർശിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഒന്ന്, ശരിക്കും പറഞ്ഞാൽ അവിടെ മൂന്ന് ചെറുപ്പക്കാരെയാണ് അവരുടെ പേരുകളടക്കം എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഒന്ന് റിജു, 8-ാം തീയതി ശരീരത്തിലൂടെ മണ്ണെണ്ണ ഒഴിച്ച് ആത്മാഹുതി ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ 259-ാമത്തെ റാങ്ക്കാരിയായിട്ട് LSC ഉണ്ട്. അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം വയനാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, റിജു റാങ്ക് ഹോൾഡറാണോ? റിജുവിൻ്റെ ഭാര്യയാണ് റാങ്ക് ഹോൾഡർ. റിജു ആ സമരത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബം രക്ഷപ്പെടുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ. ഭാര്യ ജോലിക്ക് കയറിയാൽ സ്വാഭാവികമായിട്ടും ഭർത്താവിനും അല്ലെങ്കിൽ കുടുംബത്തിനും ഒക്കെയാണല്ലോ, അല്ലാതെ നാട്ടുകാർക്കല്ല എൻ്റെ പ്രയോജനം കിട്ടും. പ്രതിപക്ഷത്തെ രക്ഷപ്പെടുത്താനല്ല അല്ലേ? അയ്യോ, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ലേ വരുന്നു. അങ്ങനെ ഒരു ധാരണ കേട്ടോ നാട്ടുകാർ പറയുന്നത്? അല്ല, നാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാറില്ല. ഞാനിന്ന് അതവിടെ പോയത് മാധ്യമങ്ങളൊന്നും പറയുന്നത്, ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. നീ ഇതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രശ്നമാണ്. നമുക്കറിയാം, പി എസ് സിയൊക്കെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി അത് ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ വരിക എന്ന് പറയുന്നത് ശ്രമിച്ചു നോക്കാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ ശ്രമിച്ചിരുന്നെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായേനെ. അല്ല, പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് അല്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാം. എന്നെ കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്ന് ശരത്ത് വിചാരിച്ചു. ആരെ കുറിച്ചാണ് പറഞ്ഞോ? അല്ലൊരു തർക്കം വേണ്ടത്, അല്ലൊരു തർക്കം വേണ്ട. ഞാൻ ആ പറഞ്ഞ കാര്യത്തെ ഹരിയെ ഞാനൊന്ന് തിരുത്തിയതാണ്. കാരണം തങ്ങളെ പോലുള്ള നേതാക്കളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ, എന്നാൽ അറിയാൻ വേണ്ടി ഞാൻ പറയാം. രണ്ടു തവണ പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ട് റിലിങ്ക്വിഷ് ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവി ഹരി അങ്ങനെയുള്ള താങ്കൾ കാണുന്ന ആളുകൾക്ക് അതിന് യോഗ്യതയില്ലാത്തവരാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്കായി പോയി എന്ന് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോ കാണുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞില്ല, അവരെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ, അവരെ കുറിച്ച് ശരത്തിന്റെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പറയണമെന്ന് തോന്നിയുണ്ട്. ഞാൻ പറഞ്ഞത് ശരത്തിനെ കുറിച്ച് ഉദ്ദേശിച്ചല്ല. താങ്കൾ ഒരു കാര്യവുമില്ലാതെ എഴുതുമ്പോഴേ എന്റെ ബുദ്ധിമുട്ട് അറിയൂ എന്ന് സ്ക്രീൻ നോക്കി ക്യാമറ നോക്കി പറഞ്ഞാൽ ഈ കാണുന്ന മലയാളികളോട് നിങ്ങൾ അങ്ങനെ പറയുന്നത് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ബുദ്ധിമുട്ടുണ്ട്, ചെറിയ അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. നിശ്ചയമായും കഷ്ടപ്പാടുണ്ട്. എല്ലാ പരീക്ഷകൾക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാ പരീക്ഷകൾക്കും ഉണ്ട്, കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്. അത് പ്രയാസം അങ്ങനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി നോക്കി അതിനകത്ത് വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് CPO ലിസ്റ്റിലുള്ള രണ്ട് ചെറുപ്പക്കാരുണ്ട്, ജിഷ്ണു. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടപ്പോൾ ഒരാളുടെ വീട്ടിൽ വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ്. അച്ഛൻ ഹൃദ്രോഗിയാണ്, മറ്റൊരാളുടെ വീട്ടിൽ അമ്മ ക്യാൻസർ രോഗിയാണ്. അവരൊക്കെ തന്നെ ഈ റിജുവിനെ കൂടാതെയുള്ള രണ്ടുപേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ എല്ലാം സംസാരിച്ചപ്പോൾ CPO ലിസ്റ്റിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അവർ പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ശിവരഞ്ജിത്ത് അതായത് 2 മാർക്ക് പരീക്ഷയിൽ നടത്തിയപ്പം കിട്ടിയ ആൾ ഈ CPO ലിസ്റ്റിനകത്ത് 1-ാം സ്ഥാനത്തേക്ക് എത്തിയത്, 1-ഉം 2-ഉം റാങ്കുകൾ വാങ്ങിച്ച ശിവരഞ്ജിത്തിന്. പിന്നീട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടല്ലോ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് SFI അത് തന്നെ കോപ്പി അടിച്ച് പിടിച്ച് അവസാനം ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരുടെ ആ ലിസ്റ്റ് കാരണം ആ ലിസ്റ്റ് 6 മാസമാണ് അത് ഫ്രീസ് ചെയ്തത്. പിന്നീട് കോവിഡ് വന്നു, പിന്നെ അത് 3 മാസം ഫ്രീസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ലഭിക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ സൗകര്യങ്ങൾ ലഭിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി കോപ്പി അടിക്കാതെ പരീക്ഷ എഴുതിയ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത്. സ്വരാജിനും അതിനകത്ത് വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് 155,000 പേരെ PSC നിയമിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായമൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഇതിന് സമാനമായി തന്നെ ഇവിടെ വലിയ ഒരു കുംഭകോണം അല്ലെങ്കിൽ ഒരുതരം മേള, അല്ലെങ്കിൽ 10 വർഷം പൂർത്തിയാക്കിയ ആളുകളെ സ്ഥിരം നിയമിക്കുന്നു എന്നൊരു മേളയിലേക്ക് സർക്കാർ പോകുന്നു. അത് ശരിയല്ല.
അത് ആ ഒരു കാര്യമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നിയമവ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ടും അവകാശമുള്ളതുകൊണ്ടും പരീക്ഷ എഴുതി അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവസരം ഉണ്ടാവണം. ഇവിടെ പത്ത് വർഷമല്ല പതിനഞ്ചല്ല ഇരുപത് കൊല്ലം അവർ നിന്നാലും അവരുടെ മാനുഷികമായ പരിഗണന ശരിയാണ്. പക്ഷേ അവർക്ക് എന്ത് എന്താണ് കൂടുതലായിട്ടുള്ളത്? ഇവരെക്കാലും ഇവർക്കുള്ള എല്ലാ യോഗ്യതകളും അവർക്കുമുണ്ട്, ഈ പുറത്തിൽ പി എസ് സി എഴുതുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അതിപ്പം ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫായാലും ശരി, ശ്രീ രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫായാലും ശരി, അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന് വ്യക്തിപരമായും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സമീപനങ്ങൾ ശരിയല്ല എന്നും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ക്രക്സ്. ശരി, അതായത് ഈ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ശരിയായി തന്നെ കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളൂ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോഴും അതിന് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടുള്ള വിമർശനത്തിന് ഇനിയും സാധ്യതയുണ്ടെന്നാണ് ജി വിഹരി അവതരിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഞാനൊരു ചെറിയ സംശയം മാത്രം, ഞാൻ സ്വരാജിലേക്ക് പോകും. അതായത് ഈ ഇപ്പോൾ ഈ സ്ഥിരപ്പെടുത്തിയ ആളുകൾ, പത്ത് വർഷത്തിലധികമായി ജോലി ചെയ്ത ആളുകളെ, താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തിയ ആ നിയമനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈ പി എസ് സി നിയമനത്തിൽ പെട്ടതാണോ? പി എസ് സി നിയമനങ്ങൾക്ക് ബദലായിട്ടാണോ സ്ഥിരപ്പെടുത്തിയത്? എനിക്കറിയാത്തതുകൊണ്ടാണ്. അതിലെ പലതും പി എസ് സിക്ക് വിട്ടതുകൊണ്ട്, പി എസ് സിക്ക് വിടാൻ ശുപാർശ ചെയ്തിട്ടുള്ളതുകൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് അത് മാത്രമല്ല ശരത്, ഞാൻ പറയുന്നത് ഇതുപോലുള്ള അല്ല, അത്രയും മാത്രം മതി. പറയുന്നു പി എസ് സിക്ക് വിട്ടതുണ്ട്, പി എസ് സിക്ക് വിടാൻ ശുപാർശ ചെയ്തതുണ്ട് എന്ന് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പി എസ് സിക്ക് നിയമനം വിട്ടിട്ടില്ലാത്തവയിലാണ് ഈ നിയമനങ്ങൾ നടന്നിട്ടുള്ളത്, അതിന് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ പത്ത് വർഷം. ശ്രീ ജി വി ഹരി നേരത്തെ അത് ഓർത്തെടുത്ത് പറഞ്ഞത് നന്നായി. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനും പത്ത് വർഷം പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ തരത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ആണ് ഈ പത്ത് വർഷത്തെ പരിഗണനയിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് താൽക്കാലിക അടിസ്ഥാനത്തിൽ വന്നവരെ ആരെയും അങ്ങനെ നിയമിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുകൂടി മുഖ്യമന്ത്രി പറഞ്ഞത്. ശ്രീ എം സ്വരാജ്, അപ്പോൾ ഈ കണക്കുകളൊക്കെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് വളരെ ശരിയായി നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. പക്ഷേ നിയമനം കിട്ടാത്തവർ സമരം ചെയ്യുന്ന അവരുടെ ഒരു മനോഭാവം, അവരുടെ ഒരു മാനസികാവസ്ഥ, അവരെ സർക്കാരിൽ നിന്നും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും സർക്കാരിനൊപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരെ ഈ ഒരൊറ്റ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ കൂടുതൽ അകറ്റാനും പിണങ്ങി നിൽക്കാനും വൈകാരികമായി പ്രതികരിക്കാനും വലിയ സാധ്യതയില്ലേ? അതിനെ അതിജീവിക്കാൻ സർക്കാരിനും അല്ലെങ്കിൽ LDFനും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ വിശദീകരണത്തോടെ കാര്യമായി കഴിയുമോ? അങ്ങനെ കഴിയില്ല എന്നാണ് കോൺഗ്രസും UDFഉം വിചാരിക്കുന്നത്. നമുക്ക് വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മാത്രമേ തെറ്റിദ്ധാരണകൾ നീക്കാൻ സാധിക്കൂ. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവിടെ വന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇവിടെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതരുടെ എണ്ണം 40 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അത്രയും വലിയ തൊഴിലില്ലായ്മയുടെ സാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പോൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ 5 വർഷം കൂടുമ്പോൾ നിയമനം നടന്നിട്ടുള്ളത് പി എസ് സി മുഖാന്തരം സാങ്ഷൻഡ് പോസ്റ്റുകളിലേക്ക് നിയമനം നടന്നതിൻ്റെ കണക്കെടുത്താൽ അത് 1.5 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 10-25,000 പേർക്കൊക്കെ ഒരു വർഷം, 25,000-30,000 പേർക്കൊക്കെ ഒരു വർഷം പി എസ് സി മുഖാന്തരം ജോലി കിട്ടൂ കേരളത്തിൽ. അതാണ് കേരളത്തിലെ തൊഴിൽ കമ്പോളത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പി എസ് സിയിൽ നിന്ന് ജോലി ലഭിക്കാത്തവരാണ്. അത് സാധിക്കില്ല, കിട്ടില്ല, അതിനുള്ള ഇത് ഇവിടെ ഇല്ല. എന്നാൽ ഒരു പി എസ് സി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ 10 ഒഴിവാണുള്ളതെങ്കിൽ, ഞാനിതൊരു ഉദ്ദേശം വെച്ചങ്ങ് പറയുന്നതേ ഉള്ളൂ, ഒരു ഉദാഹരണം പറയുകയാണ്. 10 ഒഴിവാണുള്ളതെങ്കിൽ ഒരു 100 പേരുടെ ലിസ്റ്റ് ഇടും. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് കൂടുതൽ ഒഴിവുകൾ വന്നാൽ ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുക, വന്നില്ലെങ്കിൽ ബാക്കി 90 പേർക്ക് ജോലി കിട്ടില്ല. അതാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് വൻതോതിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ്. അതായത് 1,000 പേരുള്ള ഒരു ലിസ്റ്റാണെങ്കിൽ, ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥി എന്നോട് പറഞ്ഞു 2,000 മറ്റോ പേരുള്ള ഒരു ലിസ്റ്റ്, അതിൽ നിന്ന് ആകെ 400 പേർക്ക് നിയമനം കിട്ടിയിട്ടുള്ളൂ എന്ന്. അത്രയും കിട്ടാനുള്ള ഇതില്ല. യഥാർത്ഥ ഒഴിവുകളുടെ അത്രയും അല്ല ലിസ്റ്റ് അത്. ഒരുപക്ഷെ പിന്നീട് വന്നേക്കാവുന്ന ഒഴിവുകൾ, അതുപോലെ ഇതിൻ്റെ റൊട്ടേഷൻ, ഇതെല്ലാം കണക്കാക്കി യഥാർത്ഥ ഒഴിവുകളുടെ എത്രയോ ഇരട്ടിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ലിസ്റ്റിൽ പേര് വന്നാൽ ജോലി കിട്ടും, എന്നിട്ട് സമരത്തിന് അവരെ പ്രേരിപ്പിക്കുകയാണ്, മണ്ണെണ്ണ ഒഴുക്കി അങ്ങനെയുള്ള സീനുകൾ സൃഷ്ടിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നിൽ. എന്നാൽ നമ്മുടെ മുൻപിൽ നാം സ്വയം സംസാരിക്കുന്ന കണക്കുകളുണ്ട്. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കെല്ലാം ആവർത്തിക്കുന്നില്ല. ഒരു സർക്കാർ തൊഴിൽരഹിതരോട് നീതി പുലർത്തിയോ, യഥാർത്ഥത്തിൽ ഒഴിവുകളിലേക്ക് നിയമനം നടത്തിയോ, എങ്ങനെയാണത് നമുക്ക് പരിശോധിക്കാൻ കഴിയുക? കണക്ക് വെച്ചിട്ടല്ലേ?
കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ 5 വർഷത്തെ നിയമനത്തെക്കാൾ കൂടുതലാണ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ 4.5 വർഷത്തെ നിയമനം. 157,911 പേരെ ഇപ്പോ പി എസ് സി വഴി നിയമിച്ച് കഴിഞ്ഞു. അതൊരു സർവകാല റെക്കോർഡാണ്. പുതിയ തസ്തികകൾ സൃഷ്ടിച്ചത് ഇപ്പൊ സ്ഥിരം തസ്തികകൾ മാത്രം 27,000 തസ്തികകൾ ഈ 4.5 വർഷത്തിനിടയിൽ പുതുതായി സൃഷ്ടിച്ചു. ഇതൊരു സർവകാല റെക്കോർഡാണ്. ഒരു സർക്കാരും ഇതിനു മുൻപ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ കൂടുതൽ കൂടുതൽ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പൊ കോൺഗ്രസ് നേതാവ് അതിനോട് വിയോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 52 സ്ഥാപനങ്ങളിലെ കോർപ്പറേഷൻ ബോർഡുകൾ ഉൾപ്പെടെ 52 സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടു. അതിലൊരു സ്ഥാപനമാണ് വഖഫ് ബോർഡ്. അപ്പൊ അങ്ങനെ വിടാൻ പാടില്ല എന്ന് എതിർപ്പറിയിച്ചത് യു ഡി എഫിന്റെ പ്രതിനിധികളാണ്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. യു ഡി എഫ് പ്രതിനിധികളാണ് അങ്ങനെ പി എസ് സിക്ക് വിടുന്നത് ശരിയല്ല എന്ന നിലപാട് അതിൽ സ്വീകരിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് കൂടുതൽ നിയമനങ്ങൾ നടത്തിയ ഏത് വർഷത്തെ കണക്കെടുത്തോളൂ, ഏത് ഗവൺമെന്റിന്റെ കാലത്തെ കണക്കെടുത്തോളൂ, അതിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ, ഏറ്റവും കൂടുതൽ തസ്തിക സൃഷ്ടിച്ച, ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ നിയമനങ്ങൾ പി എസ് സി വഴിയാക്കാൻ ഉത്തരവിട്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ. ആ സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ലാതെ മറ്റെന്താണ്? ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വ്യാപകമായി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രയോഗം പിൻവാതിൽ നിയമനം എന്നാണ്. എന്താണ് ഈ പിൻവാതിൽ നിയമനം? ഇപ്പൊ സാങ്ഷൻഡ് പോസ്റ്റുകൾ ഒരിക്കലും നിങ്ങൾക്ക് പി എസ് സി വഴിയല്ലാതെ നിയമിക്കാനേ പറ്റില്ല. പിന്നെ ചില താൽക്കാലിക ഒഴിവുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒരു പുതിയ വാഹനം അനുവദിച്ചു വന്നിരിക്കട്ടെ, സർക്കാർ ഒരു വണ്ടി കൊടുത്തു, അപ്പൊ അവിടെ ഡ്രൈവറുടെ പോസ്റ്റ് ഇല്ല. ഡ്രൈവറുടെ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു പി എസ് സി വഴി ഒരു ഡ്രൈവറെ നിയമിക്കാൻ പറ്റില്ല. അപ്പൊ കേരളത്തിൽ നടന്നു വരുന്നത് എന്താണ്? എൽ ഡി എഫ് ആണ് ഭരിക്കുന്നെങ്കിൽ, ഞാൻ ഉള്ള കാര്യങ്ങൾ പറയുകയാണ്, എൽ ഡി എഫ് ആണ് ഭരിക്കുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബന്ധമുള്ള ഒരാളെ ഡ്രൈവറായി വെക്കും. യു ഡി എഫ് ആണ്, ചിലപ്പോൾ യു ഡി എഫിന് ബന്ധമുള്ള ഒരാളെ ഡ്രൈവറായി വെക്കും. ഇയാൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്യും. അങ്ങനെ ദിവസക്കൂലിക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ, 11 കൊല്ലം കഴിഞ്ഞാൽ ഈ പോസ്റ്റ് സാങ്ഷൻഡ് ആവാൻ വേണ്ടി പഞ്ചായത്ത് സർക്കാരിലേക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കും. ഒരു 10ഓ 15ഓ 20ഓ കൊല്ലം കഴിയുമ്പോൾ ഒരു പോസ്റ്റ് അനുവദിക്കും. അപ്പോഴേക്കും ഈ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആൾ 20 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അയാളെ അവിടുന്ന് പിരിച്ചുവിട്ടിട്ട് പുതിയ ഒരാളെ എടുക്കണം എന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെ എടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം താൽക്കാലികമായി ജോലി ചെയ്ത ആൾ കോടതിയെ സമീപിക്കുകയും കോടതി മാനുഷിക പരിഗണന നൽകി ഇയാളെ തന്നെ എടുക്കണമെന്ന് വിധി പുറപ്പെടുവിക്കുകയും ചെയ്ത നാടാണ് കേരളം. അത് ഇപ്പോ അതൊക്കെ മുൻപിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ 10ഉം 20ഉം കൊല്ലമായി ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തുന്നത് മുൻകാല വിധികളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇപ്പോ മറ്റു ബഹുമാനായ കോൺഗ്രസ് നേതാവ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, എന്നാൽ ഇങ്ങനെയൊന്നും അല്ലാതെ സ്ഥിരപ്പെടുത്തലുകൾ എത്രയോ നടന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. കേരള ഹൗസ് ഇപ്പോ ഒരു പക്ഷേ ഈ ചർച്ച തന്നെ മുമ്പ് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. 2 വർഷം പൂർത്തിയായവർ, അതായത് ആ ഗവൺമെന്റ് തന്നെ മറ്റേ വെച്ചു, എന്നിട്ട് 2 കൊല്ലം പൂർത്തിയായപ്പോ 3 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാവരെയും സ്ഥിരപ്പെടുത്തിയ വിചിത്രമായ ഉത്തരവിറക്കിയ ഒരു നാടാണ് നമ്മുടെ നാട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 194 പേരെ നിയമിച്ചപ്പോ 175 പേരെയും കാശ് വാങ്ങി നിയമിച്ചു എന്ന് പറഞ്ഞ് വിജിലൻസ് കണ്ടെത്തിയിട്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നതും മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം തന്നെ തടഞ്ഞു വെച്ചതും നമ്മൾ കണ്ടു. അങ്ങനെ എന്തെങ്കിലും ഈ കാലത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ദയവായി ചൂണ്ടിക്കാണിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. മറിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം കൊടുത്ത, തസ്തിക സൃഷ്ടിച്ച ഒരു സർക്കാരിനെതിരെ ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. ആ സമരം ഇവർ പ്രചോദിപ്പിച്ചിട്ട്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്നതാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഞാൻ സ്വരാജിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇതില് ഇവിടുത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ചെയ്തത് എന്താണ്? എത്രമാത്രം നിയമനം നടന്നു? ഏതൊക്കെ തരത്തിലാണ് നടന്നിട്ടുള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയത് തുടർച്ചയായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 10 വർഷം അതൊരു മാനദണ്ഡമാക്കിയെടുത്ത്, നേരത്തെ സുപ്രീംകോടതിയുടെ വിധിയും ആ തരത്തിൽ തന്നെയുണ്ട്. 10 വർഷം എന്ന മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് വരുന്നവരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ മനുഷ്യത്വപരമായ നിലപാടാണ് സ്വീകരിച്ചത്. യു ഡി എഫിൻ്റെ കാലത്ത് എടുത്തിട്ടുള്ള തത്വദീക്ഷയില്ലാത്ത നടപടികളെക്കുറിച്ച് സ്വരാജ് വിശദീകരിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്ന തരത്തിലേക്ക് ഈ ഉദ്യോഗാർത്ഥികളുടെ മനോഭാവത്തെ, അവരുടെ ആശങ്കയെ വളർത്തിയെടുക്കാമോ എന്നൊരു പ്രശ്നമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, കേന്ദ്ര നിയമന അവസ്ഥ എന്താണ്? നിയമന സ്തംഭനം നിൽക്കുന്നു. അതുപോലെ തന്നെ നിയമനം നടക്കാത്ത അവസ്ഥയുണ്ട്.
ഇതെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് കേരളം ഏറ്റവും അധികം അതിന്റെ പരമാവധിയിൽ പിഎസ്സി നിയമനങ്ങൾ നടന്ന നാടായി നിൽക്കുന്നത്. ഇതാണ് ഇന്ന് വൈകുന്നേരം ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി നൽകിയ കണക്കുകൾ അവതരിപ്പിച്ചുള്ള മറുപടി. ശരത്തെ, നമ്മളിപ്പോൾ ഒരു തർത്ഥത്തിൽ ന്യായീകരണങ്ങൾക്കും സ്വയം വീക്ഷണത്തിനുള്ള വസ്തുതകളെ വെള്ളപൂശാനുമുള്ള ഒരു തരം കണക്കുകളുടെ കസർത്താണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം മനുഷ്യത്വപരമാണോ, തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായുള്ള സ്ഥിരപ്പെടുത്തലാണോ? പ്രതിപക്ഷം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള അഭ്യസ്തവിദ്യരായ ദാഹിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരെ ഇളക്കിവിടലാണോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ടത് ഇത് മാത്രമാണോ? ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 3% കേരളത്തിലെ ജനസംഖ്യ. പക്ഷെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ 10% കേരളത്തിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം, ഉയർന്ന സാങ്കേതിക ജ്ഞാനം, ഉയർന്ന പ്രൊഫഷണൽ എഫിഷ്യൻസി ഇതൊക്കെയുള്ള ഒരു സംസ്ഥാനത്തിൽ തൊഴിലില്ലാത്തവരുടെ താരതമ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ദേശീയവും മറ്റ് പ്രദേശങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ എത്തുന്ന അവസ്ഥ. രണ്ടാമത്, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭ്യത കേരളത്തിനുണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിയമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ നേരത്തെ സ്വരാജ് പറഞ്ഞ മാതിരി അർഹരായവർക്ക് തന്നെയാണോ? ഇപ്പോൾ സിഡിറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ചില ആളുകളെ നേരത്തെ പിന്നീട് സ്ഥിരപ്പെടുത്താൻ വേണ്ടി യോഗ്യതയോ പരിശോധനയോ ഒന്നും കൂടാതെ ഇരിക്കുന്നു. ആ കൂട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ അവർ വഴിവിട്ട് ഇത്തരത്തിൽ ഒരു തത്വദീക്ഷയും ഇല്ലാതെ ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ അവരോടാണ് താരതമ്യം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തില്ലേ, നിങ്ങളുടെ കണക്ക് ഇത്രയാണ്, നിങ്ങൾ അത്ര ഞങ്ങൾ ചെയ്തിട്ടില്ല. അരക്കള്ളനും മുക്കാക്കള്ളനും തമ്മിലുള്ള ഒരു താരതമ്യത്തിലേക്ക് കേരളം പോകുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് സംഭാവന ചെയ്യേണ്ടവരാണ് കേരളത്തിലെ ചെറുപ്പക്കാർ. ഇവരുടെ സാങ്കേതികത്വവും പ്രൊഫഷണൽപരമായ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ആളോഹരി വരുമാനം വർദ്ധിക്കുന്ന, കേരളത്തിൻ്റെ പൊതു ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന തലങ്ങളിലേക്ക് നമ്മുടെ ആസൂത്രണ മേഖല വളർന്നിട്ടുണ്ടോ? ജയചന്ദ്രൻ മാസ്റ്റർ, ഒരു ചെറിയ ഇടപെടൽ താങ്കളോട് തന്നെയാണ്. താങ്കളുടെ അവസരം നഷ്ടപ്പെടുത്തുകയല്ല. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്വരാജും പറഞ്ഞു വെച്ചു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിൻവാതിൽ നിയമനം എന്നത് അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ്, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടെങ്കിൽ അവതരിപ്പിക്കട്ടെ എന്ന് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചുകൊണ്ടാണ് സ്വരാജ് ചോദിച്ചത്. ഇവിടെ സർക്കാർ പറയുന്നത് എന്താണ്? 10 വർഷം ആ മാനദണ്ഡത്തിൻ്റെ ഗുണഭോക്താക്കളായി വന്നിട്ടുള്ളതിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ളവർക്ക് നേട്ടം നൽകുന്നു എന്ന നിലയിലല്ല, അവർ പ്രവർത്തിച്ച് 10 വർഷത്തെ പ്രവൃത്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കുന്ന സ്ഥിരപ്പെടുത്തലാണ്. ഈ സർക്കാരിൻ്റെ കാലത്തെ ഒരു നിയമനത്തെയും സ്ഥിരപ്പെടുത്തി ആ നിലയിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തെ അവതരിപ്പിക്കുന്നതും, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2 വർഷം ഇരുന്നവരെയും വിചിത്രമായ ഉത്തരവുകളിലൂടെ സ്ഥിരപ്പെടുത്തി കൊടുത്തതുമായി താരതമ്യം ചെയ്യുന്നത് ഉചിതമാണോ? തീർച്ചയായിട്ടും താങ്കൾ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയുടെ ന്യായീകരണമാണത്. ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ വന്നവരല്ല ഈ നമ്മുടെ പ്രശ്നം. ഈ വന്നവരൊക്കെ ഏത് മാനദണ്ഡപ്രകാരം നിശ്ചയിക്കപ്പെട്ടവരാണ്? ഇപ്പോൾ ഒരു പൊതുരംഗത്തുള്ള മത്സര പരീക്ഷയുടെയോ അവരുടെ എഫിഷ്യൻസിയുടെ അടിസ്ഥാനത്തിലാണോ ഈ 10 വർഷം മുമ്പുള്ള ഐക്യ ജനാധിപത്യ മുന്നണി കാലഘട്ടത്തിൽ വന്നവർ? ഈ വന്നവരൊന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതാ ഞാൻ പറയുന്നത്. ഈ പലപ്പോഴും ഇത്തരം നിയമനങ്ങളൊക്കെ പി എസ് സിക്ക് വിടാത്തതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെയാണ് കാണുന്നത്. വിട്ടു അതും ഏറ്റവും അധികമാണ് എന്ന് പറയുന്നു. ഇത് പൊരുത്തക്കേടില്ല ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ? അല്ല, നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് സ്വരാജ് പറയുന്നത് 52 മേഖലകളിൽ വിട്ടു എന്നുള്ളത് സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ എത്ര വർഷമായി സ്വരാജിയെ നമ്മളൊക്കെ ഉൾപ്പെടുന്ന യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിൽ ഇത്തരം എല്ലാ നിയമലംഘനങ്ങളും പി എസ് സിക്ക് വിടണം എന്നുള്ള ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ശരി, അപ്പോൾ ഇക്കാലം അത്രയും ചെയ്തിട്ടില്ല എന്നുള്ളത് 52 ചെയ്തു എന്നതിൻ്റെ നീതീകരണം ആകുന്നില്ല. ഇത്തരം ഇല്ലാത്തതിൻ്റെ അവസ്ഥയിലാണ് ഈ ആളുകൾ കഴിവിൻ്റെയും പരിഗണനയുടെയും അടിസ്ഥാനത്തിൽ അപ്പുറത്തേക്ക് രാഷ്ട്രീയ പരിഗണനകളും അതാത് കാലഘട്ടത്തിലുണ്ടാകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാലു പിടിച്ചും അല്ലാതെയും പലപ്പോഴും ഭരണത്തിലും അല്ലാതെയും ഇരിക്കുന്ന ആളുകളിലൂടെ പുറംവാതിലൂടെ കയറിയവർ തന്നെയാണ് ബഹുഭൂരിപക്ഷവും എന്ന് ചരത്തെ അനുഭവത്തിൻ്റെ വെളിച്ചം നമുക്കുണ്ടാക്കാം. അവരെ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് പെട്ടെന്ന് തന്നെ അവരെ പുറകാതിലൂടെ കയറ്റുന്നതിലുള്ള ആശങ്ക പങ്കുവെക്കേണ്ടത് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ഈ ചെറുപ്പക്കാരാണ്. ശരി, ഞാൻ താങ്കളിലേക്കും മടങ്ങി വരാം. ശ്രീ,
ജി വി ഹരി, താങ്കളിലേക്ക് വരും മുമ്പ് നിശ്ചയമായും താങ്കൾ പറഞ്ഞ പോലെ നിയമനങ്ങൾ കണക്കുകൾ തന്നെയാണ്. ആ കണക്കുകളെ വിസ്മരിച്ചിട്ട് നമ്മൾക്ക് കാര്യങ്ങളെ കാണാനാവില്ല. ആ കണക്കുകൾ ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ചില കണക്കുകൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രസക്തമായി എടുക്കേണ്ടതുമാണ്. ആ കണക്കുകളൊന്ന് നോക്കി പോകേണ്ടതുമാണ്. സ്വരാജ് ചില സൂചനകൾ നൽകി. അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി അതിൽ തർക്കമുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിനത് തള്ളിപ്പറയാം, അല്ലെങ്കിൽ പുതിയ കണക്കുകൾ അവതരിപ്പിക്കാം. അതിനുമൊക്കെയുള്ള അവസരങ്ങളാണോ? കള്ളക്കണക്കാണോ സർക്കാർ അവതരിപ്പിച്ചത്? നോക്കാം ആ കണക്കുകൾ മുഖ്യമന്ത്രി പറഞ്ഞത്. പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണല്ലോ, അതിലെ വിയോജിപ്പുകൾ അറിയേണ്ടതാണല്ലോ, ആ കാർഡുകളിലേക്ക്, ആ കണക്കുകളിലേക്ക്. അതായത് 157,911 പേർക്കാണ് പി എസ് സി വഴി 5 വർഷം കൊണ്ട് നിയമനം നൽകിയത്. 157,911 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ റാങ്ക് ലിസ്റ്റുകൾ 5 വർഷം കൊണ്ട് 157,911 പേർക്ക് പി എസ് സി വഴി നിയമനം. അതിൽ ആകെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കൂടി നോക്കണം, 528,231. ആ കണക്ക് പ്രകാരം ശരാശരി ഒരു വർഷം പരമാവധി നിയമനം ലഭിക്കാനാവുന്നത് 25,000 പേർക്കാണ്. അങ്ങനെ അതേസമയം നമ്മുടെ റാങ്ക് ലിസ്റ്റുകളിൽ ആകെ 400,000 ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവർക്കെല്ലാം നിയമനം ലഭിക്കുന്നു എന്നല്ല അർത്ഥം. 1/5 ആളുകൾക്ക് മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് പരമാവധി നിയമനം ലഭിക്കുക എന്ന യാഥാർത്ഥ്യം കൂടി വരുമ്പോൾ ഒരു വർഷം ഏകദേശം 25,000 നിയമനമാണ് നടക്കുക. അങ്ങനെ ഒരു വർഷം 25,000 നിയമനം എന്നത് 5 വർഷത്തെ ഒരു സർക്കാരിൻ്റെ കാലാവധിയിൽ നോക്കിയാൽ പരമാവധിയിലും അധികം 157,911 എന്ന കണക്ക്. 25,000 വെച്ച് നോക്കിയാൽ വളരെ അധികമാണ്. റാങ്ക് ലിസ്റ്റുകളുടെ താരതമ്യം നോക്കൂ ശ്രീ ജീവികരി. LDFൻ്റെ കാലത്ത് 4,012 റാങ്ക് ലിസ്റ്റുകൾ, UDFൻ്റെ കാലത്ത് 3,113 റാങ്ക് ലിസ്റ്റുകൾ മാത്രം. സ്ഥിരം തസ്തികകളടക്കം 44,000 പുതിയ തസ്തികൾ. അതുകൊണ്ടാണ് അത്തരം പുതിയ തസ്തികകൾ വന്നതുകൊണ്ടാണ് 25,000 വെച്ച് 5 വർഷം എത്തിക്കാവുന്ന പി എസ് സി നിയമനങ്ങൾക്കും അപ്പുറം 157,911 പോകാനായി എന്ന് ഈ കണക്കുകൾ പറയുന്നു. താങ്കൾക്കത് നിഷേധിക്കാം, വിയോജിക്കാം. അതിനോടൊപ്പം തന്നെ ഈ LDF UDF കാലത്തെ താരതമ്യത്തിൻ്റെ ചില കണക്കുകൾ കൂടി നോക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ചില വകുപ്പുകളിൽ ഇപ്പോൾ LDC 17,711, LDFൻ്റെ കാലത്ത് 19,120. പോലീസാണ് ശ്രദ്ധേയം, 4,796. LDFൻ്റെ കാലത്ത് 11,268. LPSA 1,630, 7,322. ശ്രീ ജീവിഹരിക്ക് ഞാൻ ഇതിൻ്റെ കണക്കുകൾ നേരിട്ട് തരാം. ഫോട്ടോ മൊബൈലിൽ എടുത്ത് ഒന്നും ബുദ്ധിമുട്ടണ്ട. ആധികാരികമായ കണക്കുകൾ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണല്ലോ. UPSA ഏതായാലും ആ കണക്കുകളെ താങ്കൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ആ നടപടിയിലൂടെ ഞാൻ കാണുന്നത്. ഈ രേഖകൾ പകർത്താൻ താങ്കൾ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നേരിട്ട് തരാം. UPSA 802, 4,446. സ്റ്റാഫ് നഴ്സ് ഹെൽത്ത് 1,608, 3,607. വളരെ പ്രാധാന്യമാണ് ഈ കാലത്ത് സ്റ്റാഫ് നഴ്സ് ഹെൽത്തിൽ. അസിസ്റ്റന്റ് സർജൻ ഹെൽത്ത് 2,435, UDF കാലത്ത് 3,324, LDFൻ്റെ കാലത്ത്. സ്റ്റാഫ് നഴ്സ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ 924, UDF 2,200, LDF. ഈ വിധം കണക്കുകൾ നിൽക്കുകയാണ്. അവിടെ സ്വരാജ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ പിൻവാതിൽ നിയമന എന്ന പേരിൽ സർക്കാരിനെ ആക്ഷേപിക്കാനാണെങ്കിൽ നിങ്ങൾ വസ്തുതാപരമായി 1-2 വിഷയങ്ങളെങ്കിലും അവതരിപ്പിക്കൂ. സ്വരാജ് എത്രയോ കാര്യങ്ങൾ സൂചിപ്പിച്ചു. കേരള സർവകലാശാല നിയമനമടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള സാഹചര്യവും മറ്റ് കാര്യങ്ങളും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് CPMൻ്റെ പങ്ക് എന്താണെന്നുള്ളതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിൻവാതിൽ നിയമനം എന്നതിനെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ല എന്ന് ശ്രീ സ്വരാജ് അടക്കം പറയുമ്പോൾ എനിക്ക് അതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവരത് വിലയിരുത്തട്ടെ. എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം നടന്നിട്ടുള്ളത് എന്നതിൻ്റെ ഏറ്റവും അവസാന പത്രത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ ഇങ്ങനെ ശരത്ത് ഞാൻ ശരത്ത് ഇവിടെ കാണിച്ച കണക്ക് ഞാനത് ഫോട്ടോ എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്കതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളൊരു പെട്ടെന്ന് കുറച്ച് കണക്ക് കൊണ്ട് കാണിച്ചാൽ എൻ്റെ കയ്യിൽ ആ കണക്ക് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ വിയോജിക്കാമെന്ന് പറയുന്നത് തൽക്കാലം നിങ്ങൾ കാണിച്ച കണക്ക് വെച്ച് അത് വിശ്വസിക്കുകയെന്ന് നിവൃത്തിയുള്ളൂ. പക്ഷേ അത് എൻ്റെ വിയോജിപ്പ് എന്താണെന്നറിയോ? അല്ല, സ്വരാജ് അവിടെ കൈയുറത്തിട്ടുണ്ട്. നമ്മൾ ഈ മണ്ണെണ്ണക്കുപ്പിയുമായി പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ വസ്തുതകളെ പരിശോധിച്ചുകൂടി ചർച്ചകളിലേക്കും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്കും നമ്മൾ എത്തിക്കണ്ടേ? അതുകൊണ്ടാണ് ശരത്തെ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ രേഖകൾ ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന് സമാഹരിച്ച് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം നമ്മൾ ജനങ്ങളോടല്ലേ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചർച്ചയുടെ തുടക്കം ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ ചെറുപ്പക്കാരെ പോയി കണ്ടിട്ടാണ് വരുന്നത്. അതിന്റെ കൂടി പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ ഇടപെടലേ. അപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ചെറുപ്പക്കാരെ എനിക്ക് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല, എന്റെ പാർട്ടിയായിട്ട് ഒരു ബന്ധമുള്ള ആളുകളല്ല.
അതിനകത്ത് ഞങ്ങളാരും പ്രേരിപ്പിച്ചിട്ടല്ല ഈ ചെറുപ്പക്കാരെ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നത്. അപ്പൊ ഈ സമരങ്ങൾ നടത്തുന്നതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ആ യാഥാർത്ഥ്യം അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനുമാണ് അവിടെ പോയതും ആ കാര്യങ്ങൾ മനസ്സിലാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, സി പി ഒ ലിസ്റ്റിനകത്തുള്ള കാര്യമാണ് പറഞ്ഞത്. 46,000 പേരുടെ ലിസ്റ്റാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഈ കണക്കൊക്കെ ആളുകൾക്ക് അറിയാമെന്ന്, നമുക്ക് അങ്ങനെയാണല്ലോ ഇവിടെ കാലാകാലങ്ങളായിട്ട്. ഇപ്പോൾ എൽ ഡി എഫിന്റെ കാലത്ത് അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനുമാണ് അവിടെ പോയതും ആ കാര്യങ്ങൾ മനസ്സിലാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, സി പി ഒ ലിസ്റ്റിനകത്തുള്ള കാര്യമാണ് പറഞ്ഞത്. 46,000 പേരുടെ ലിസ്റ്റാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഈ കണക്കൊക്കെ ആളുകൾക്ക് അറിയാമെന്ന്, നമുക്ക് അങ്ങനെയാണല്ലോ ഇവിടെ കാലാകാലങ്ങളായിട്ട്. ഇപ്പോൾ എൽ ഡി എഫിന്റെ കാലത്ത് പുതിയതായിട്ട് കുറച്ച് തസ്തിക കൂടുതൽ അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എണ്ണം വർദ്ധിക്കും. അതിലത്തൊക്കെ എന്ത് അതിശയാണുള്ളത്? പ്രത്യേകിച്ച് ജോലി കിട്ടുന്നു. അതാ ഞാൻ പറഞ്ഞത്, അതിപ്പോ ചില അത് കാലഘട്ടം മാറുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് അഞ്ചു വർഷം കൂടുമ്പോൾ അത് മാറണ്ടേ? ഇല്ലെങ്കിൽ കുറയാണോ ചെയ്യേണ്ടത്? കൂടണം, അതിനാണ് സ്വാഭാവികമായ പ്രക്രിയയാണ്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം, നിങ്ങൾ ഈ 157,000 പേർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു എന്നുള്ളത് മാത്രമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കേണ്ട ആളുകൾക്ക് നിയമനം നൽകുന്നില്ല. ഞങ്ങൾ ഭരണത്തിലിരുന്ന സമയത്ത് ഈ കാര്യങ്ങൾക്ക് ഒരു പരാതി ഉണ്ടാകാതിരിക്കാനുള്ള കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം പരാതി ഉണ്ടാകുന്നത്? അതിലേക്കാണ് ഞാൻ സുരാജിനുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഞങ്ങൾ ഇത് കൃത്യമായി ഈ വരുന്ന ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം ഓരോ വകുപ്പുകളിലും ഉണ്ടായിരുന്നു. അത് കൃത്യമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതെ ആ കാര്യങ്ങൾ നേരത്തെ സ്വരാജ് പറഞ്ഞതുപോലെ ചില ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ അവരെ നിയമിക്കാനുള്ള അവസരം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ പരമാവധിയിൽ നിയമനങ്ങൾ നടക്കുക? ഇന്നിപ്പോ ഈ കണക്കുകൾ പ്രകാരം ഒരു വർഷം നടക്കാവുന്നതിന്റെ പരമാവധിക്ക് അപ്പുറം നിയമനം നടന്നിട്ടുണ്ട് എന്ന് സർക്കാരിന് അവകാശപ്പെടാൻ കഴിയുന്നുവെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പറയും? ഇന്നിപ്പോ സർക്കാർ കൊടുത്തിട്ടുള്ള ഉത്തരവ് കണ്ടില്ല? റിപ്പോർട്ട് റിപ്പോർട്ട് കണ്ടില്ല, കണ്ടു. എന്താ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി എടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴുള്ള ഗുണം കൂടെ പറഞ്ഞുതരാം. റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴുള്ള ഗുണം, നേരത്തെ സ്വരാജ് പറഞ്ഞതുപോലെ ചില വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ അവിടെ നിയമിച്ചൊരു 10-20 അവരെ അവിടെ നിരമായിട്ട് നിർത്താം. നിർത്തിക്കഴിയുമ്പോൾ ഈ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്, നേരത്തെ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ അവരെ 10 അതുകൊണ്ട് അവരെ നിയമിച്ചേക്കാംഡ് പോസ്റ്റിൽ പി എസ് സി നിയമനം അവിടെ സ്ഥിരം അവിടെ എന്താണ് പറയുക, മറ്റൊരു നിയമനം സാധ്യമല്ല. ഒന്ന്, റാങ്ക് ലിസ്റ്റിലുള്ളവർക്കെല്ലാം നിയമനം ലഭിക്കും എന്നൊരു പൊതുപ്രതീതി സൃഷ്ടിക്കുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു രീതിയല്ലേ? അതും രാഷ്ട്രീയമായി നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെന്നേ ഞാനത് പലയാവർത്തി പറഞ്ഞല്ലോ. ശരത്തിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ സർക്കാർ പി എസ് സി സാങ്ഷൻഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് മാത്രമാണോ ശമ്പളം കൊടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഈ പി എസ് സി സാങ്ഷൻഡ് പോസ്റ്റിൽ മാത്രമാണോ? നിങ്ങൾ പറയുമല്ലോ. അപ്പൊ സാങ്ഷൻഡ് പോസ്റ്റിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് സാങ്ഷൻഡ് പോസ്റ്റിൽ മാത്രമൊന്നുമല്ല, സർക്കാർ നിയമിക്കുന്ന എല്ലാ ആളുകൾക്കും സർക്കാർ ശമ്പളമാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ എന്താ പറയാത്തത്? പി എസ് സിക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ശ്രീ സ്വരാജ്, ജി വി ഹരിയുടെ വാദം ഈ നിലയിൽ മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ നേരത്തെ ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞത് തൊഴിലില്ലായ്മയുടെ നിരക്ക് നോക്കിയാൽ, കേരളത്തിന്റെ ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുന്നിൽ കേരളം നിൽക്കുന്നു എന്നാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ദേശീയ നിയമന രീതിയെക്കുറിച്ച്, ഇപ്പോഴത്തെ ഒരവസ്ഥയെക്കുറിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം വിട്ടുപോയതാവാം. വീണ്ടും പോകുമ്പോൾ അദ്ദേഹത്തോട് അത് വീണ്ടും ചോദിക്കാം. പക്ഷേ വിമർശനങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ പിൻവാതിൽ നിയമനം എന്ന ആക്ഷേപത്തിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്തെ ഒരെണ്ണം പോലും പറയാതെ എല്ലാം അങ്ങനെയാണ് എന്നൊരു ഒരു പൊതു പ്രതീതി ജനങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നാണ് ജി വി ഹരി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബഹുമാനിയായ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെയല്ല. ഇപ്പോൾ ഒരു ഒഴിവ് ഒരു വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, അദ്ദേഹം അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. റിപ്പോർട്ട് ചെയ്യില്ല എന്ന കാരണം കൊണ്ട് ആ ഒഴിവിൽ ഒരാളെ വെക്കാൻ പറ്റില്ല. സാങ്ഷൻഡ് പോസ്റ്റിൽ പി എസ് സി വഴി മാത്രമേ നിയമനം നടത്താൻ പറ്റൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതല്ല. ഇപ്പോൾ പോസ്റ്റില്ല, മനസ്സിലായില്ലേ? സാങ്ഷൻഡ് പോസ്റ്റ് ഇല്ല. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞ, ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു വണ്ടി അനുവദിക്കുന്നു, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഓടിക്കാൻ ഡ്രൈവർ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് തെറ്റില്ല. താങ്കൾ പറഞ്ഞതുപോലെ സാങ്ഷൻഡ് പോസ്റ്റ് ഇല്ലെങ്കിലും അവിടെ ആളെ വെക്കാം. അതിന് ശമ്പളം ആരാ കൊടുക്കുന്നത്? അതിന്റെ ശമ്പളം ആരാ കൊടുക്കുന്നത്? അത് പറയൂ. അതിന്റെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരല്ലേ? ഓക്കെ, സ്വരാജിന്റെ ഊഴം പറയൂ. താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞത് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തർക്കമല്ല. പഞ്ചായത്തിലാണ് ആളെ വെക്കുന്നതെങ്കിൽ അവർ തന്നത് ഫണ്ട് കൊടുക്കും.
മനസ്സിലായില്ലേ? പഞ്ചായത്തിന്റെ ഫണ്ട് എന്ന് കൊടുക്കും. ഇവിടെ വാദമൊന്നുമല്ലല്ലോ, പൈസ കിട്ടുന്നുണ്ടോ, അയാളുടെ പണം കിട്ടുന്നുണ്ടോ? ആ പണം സർക്കാരിനെ കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഊഴം കവർന്നുകൊണ്ട് നമ്മൾ സ്വരാജ് പൂർത്തിയാക്കിക്കോളൂ. ഞാൻ പൂർത്തിയാക്കട്ടെ. നോക്കൂ, നമ്മുടെ തർക്കം ഈ വിഷയത്തിലല്ല. എന്താണ് പ്രശ്നം? സാങ്ഷൻഡ് പോസ്റ്റിലെ സർക്കാരിന് നിയമനം നടത്താൻ പറ്റൂ, പി എസ് സിക്ക് നിയമനം നടത്താൻ പറ്റൂ. അങ്ങനെ സാങ്ഷൻ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലത്തും ഞങ്ങളുടെ കാലത്തും പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, 27,000 പോസ്റ്റ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത് സർവകാല റെക്കോർഡാണ്. നിങ്ങളുടെ കാലത്ത് അത്രയൊന്നും ചെയ്തിട്ടില്ല. ഏത് ഗവൺമെന്റും അത് ചെയ്യുന്നത് നാലുവട്ടം ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അവർക്ക് കെ എസ് ആർ പ്രകാരമുള്ള സേവന വേതന വ്യവസ്ഥകൾ ബാധകമാകേണ്ടി വരും. മറ്റേ ദിവസക്കൂലി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ തുകയാണ്. അത് തനത് ഫണ്ട് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം ജനങ്ങളുടെ പണം എന്നുള്ളത് നമുക്ക് വിശാലാർത്ഥത്തിൽ പറയാം. നമ്മൾ തമ്മിലുള്ള തർക്കം എന്താണ്? തർക്കം ഒറ്റക്കാര്യേ ഉള്ളൂ. ഒരു സാങ്ഷൻഡ് പോസ്റ്റിൽ ഒരു ഒഴിവ് വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ അല്പം വൈകി എന്നതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ ഒരാളെ അവിടെ നിയമിക്കാൻ പറ്റില്ല. അത് പി എസ് സി വഴി മാത്രം നിയമിക്കാൻ പറ്റൂ. സാങ്ഷൻഡ് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കാലതാമസം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച്, ചില ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ വെച്ച് താമസിപ്പിക്കും, വൈകിപ്പിക്കും. അത് വേറൊരാളെ വെക്കാൻ വേണ്ടിയല്ല, അങ്ങനെ വെക്കാൻ കഴിയുകയില്ല. അത് ഈ കാര്യത്തിൽ വരുന്ന ചില അലംഭാവങ്ങളാണ്, അതിൽ നടപടി എടുക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. പിന്നെ ബഹുമാനെ ബി ജെ പി നേതാവ് പറഞ്ഞു താരതമ്യപ്പെടുത്തി നിങ്ങൾ അങ്ങനെ ചെയ്തോണ്ട്. ഞാൻ അങ്ങനെ ഒരു വാദമേ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പറഞ്ഞത് 10 വർഷം സർവീസ് പൂർത്തിയായവരെ സ്ഥിരപ്പെടുത്തുന്നു എന്ന തീരുമാനം എടുക്കുന്നതിനെ എതിർക്കുമ്പോൾ, ആര്, കോൺഗ്രസ് നേതാവ് എതിർക്കുമ്പോൾ 10 വർഷം സ്ഥിരപ്പെടുത്തിയാൽ ജോലി ചെയ്തവരായാലും അവരെ അങ്ങനെ സ്ഥിരപ്പെടുത്താൻ പറ്റില്ല എന്ന നിലപാട് അദ്ദേഹം എടുക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിച്ചതാണ്, 10 വർഷത്തിന് പോയിട്ട് 2 വർഷം ജോലി ചെയ്തവരെ 3 വർഷമാകുമ്പോൾ, അതായത് 1 കൊല്ലം കൂടി കഴിയുമ്പോൾ സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് 2ാം വർഷം തന്നെ ഓർഡർ ഇറക്കി. അതാണ് കേരള ഹൗസിലെ ഉദാഹരണം. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തവർ അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. മിനിമം ഒരു 10 വർഷമെങ്കിലും വേണ്ടേ? നിങ്ങളുടെ കാലത്ത് നിങ്ങൾ 4 പേരെ വെച്ച്, അല്ല 100 പേരെ വെച്ചു, അല്ലെ 1,000 പേരെ വെച്ചു, 2 കൊല്ലം ആകുമ്പോൾ പറയുകയാണ് നിങ്ങൾ 3 വർഷമാകുന്ന മുറയ്ക്ക് നിങ്ങളെല്ലാം സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഓർഡറാണ്. ഞാൻ അങ്ങനെ ഓർഡർ ഇതിന് മുമ്പ് എവിടെയും കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത നിങ്ങൾ ഇപ്പോ 10 വർഷം ജോലി ചെയ്തവരെ, അതിൽ കൂടുതൽ ജോലി ചെയ്തവരെ, 10 വർഷത്തിന് മുകളിൽ ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തുന്നതിനെ എതിർക്കുന്നതിൽ ധാർമ്മികതയുണ്ടോ? അത് ശരിയാണോ? ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ഗവൺമെന്റിന്റെ കാലത്ത്? ജോലി കൊടുത്ത ആരെങ്കിലും, താൽക്കാലികമായി ജോലി കൊടുത്ത ആരെങ്കിലും സ്ഥിരപ്പെടുത്തിയോ, സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ ആലോചിച്ചോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കും. ഇപ്പോ സി പി ഒ പറഞ്ഞു, സി പി ഒ എന്ന് പറയുന്നത് ഒക്കെ പോലീസാണ്, സിവിൽ പോലീസ് ഓഫീസർ ആണല്ലോ സി പി ഒ. പോലീസ് സേനയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങളുടെ എണ്ണവും കഴിഞ്ഞ 5 വർഷം നടത്തിയ നിയമനങ്ങളുടെ ആകെ എണ്ണവും നിങ്ങളും നോക്കൂ, അതിൽ അന്തരം കാണാൻ പറ്റും. ഇത്രയും നിയമനം നടത്തിയ ഒരു സർക്കാരിനെ, ഇത്രയും തസ്തിക സൃഷ്ടിച്ച ഒരു സർക്കാരിനെ, വനിതാ ബറ്റാലിയൻ പുതുതായി ഉണ്ടാക്കിയ ഒരു സർക്കാരിനെ, ആദിവാസികൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയ ഒരു സർക്കാരിനെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും നിയമനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമരത്തിന് പ്രേരിപ്പിക്കുന്നത് ശരിയോ എന്നുള്ളതാണ്. പിന്നെ ബഹുമാനായ ബി ജെ പി നേതാവ് ഇവിടെ പറഞ്ഞു തൊഴിലില്ലായ്മയുടെ നിരക്ക്. അത് ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു, പക്ഷെ അതിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്താണ്? കേരളത്തില് സമ്പൂർണ്ണ സാക്ഷരതയാണ്, ഇവിടെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമാണ്, ഇവിടെ 10ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പലയിടത്തും അങ്ങനെയല്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രാജസ്ഥാനിൽ ഞങ്ങൾ ജയ്സാൽമറിൽ ഒരു എം എൽ എ സംഘം പോയപ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോയി. കാരണം അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിന് ചുറ്റുവട്ടത്തുമുള്ളവർ, ഒരു 1-2 കിലോമീറ്റർ പരിധിയിലുള്ളവരേ അവിടെ സ്കൂളിൽ പോകുന്നുള്ളൂ. അതിന് പുറത്തുള്ളവർ സ്കൂളിൽ പോകുന്നില്ല, കാരണം അവർക്ക് അടുത്തൊരു സ്കൂളില്ല. അവിടെയൊക്കെ വളരെ കുറച്ച് പേരെ പഠിക്കാൻ, മറ്റേ കോളേജിലേക്ക് പഠിക്കാൻ എത്തുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ സമ്പന്നന്മാരുടെ മക്കൾക്ക് മാത്രമേ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ അവിടെ ചിലപ്പോ നമ്മുടെ ഇതുപോലെ ഉയർന്ന അഭ്യസ്ത വിദ്യരുടെ ആ ഒരു വലിയ പടയുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായി കാണണം. ഒപ്പം അദ്ദേഹത്തോട് എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തൊഴിലില്ലായ്മയാണല്ലോ പ്രശ്നം. 800,000 വരുന്ന ഒഴിവുകളിൽ ഇനി നിയമിക്കേണ്ടതെന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 300,000+ വരുന്ന റെയിൽവേയിലെ ഒഴിവുകൾ നിങ്ങൾ ബാൻ ചെയ്ത് നിർത്തിയിരിക്കുന്നു. നിയമന നിരോധനമാണ്. കേരളത്തിൽ നിയമന നിരോധനമില്ല, കേന്ദ്രത്തിൽ നിയമന നിരോധനമാണ്. അതിൽ സുരക്ഷാ വിഭാഗത്തിലാണ് കൂടുതൽ ഒഴിവുകൾ റെയിൽവേയിൽ. അടിയന്തരമായി നിയമിക്കേണ്ടതല്ലേ? നിങ്ങൾ തിരുവനന്തപുരത്തോ എറണാകുളത്തോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി നോക്കിയാൽ അറിയാം, നല്ല തിരക്കുള്ള സമയത്ത്, ഇപ്പോൾ മാത്രമല്ലേ പറഞ്ഞു, നല്ല തിരക്കുണ്ടായിരുന്ന സമയത്തും 10 ടിക്കറ്റ് കൗണ്ടറുകൾ ഉണ്ടെങ്കിൽ 4 എണ്ണമേ തോക്കൂ, 5-6 എണ്ണം അടഞ്ഞു കിടക്കും. ഈ ഒഴിവുകൾ നികത്താത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നിയമന നിരോധനമാണ്.
ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇനി കരാർ തൊഴിൽ മാത്രമേ ഉണ്ടാവൂ. അത് തൊഴിലന്വേഷകരോട് ഉള്ള എത്ര വലിയൊരു വെല്ലുവിളിയാണ്. ആ ഒഴിവുകളിൽ നിയമനം നടത്തിയിരുന്നെങ്കിൽ ഈ മലയാളികളിൽ എത്ര പേർക്ക് കിട്ടുമായിരുന്നു? നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേർക്ക് കിട്ടുമായിരുന്നു? എല്ലാ നാട്ടിൽ നിന്നും കിട്ടും, നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുമായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അതിനുവേണ്ടി ശബ്ദം ഉയർത്തേണ്ടതല്ലേ? അതിനുവേണ്ടി കോൺഗ്രസ് ശബ്ദം ഉയർത്തുന്നില്ല, ഒന്നും പറയുന്നില്ല. വലിയൊരു തൊഴിൽ ദാതാവല്ലേ കേന്ദ്ര ഗവൺമെന്റ്? അവരിതിങ്ങനെ ചെയ്യുമ്പോൾ കോൺഗ്രസ് അതിനെ കുറിച്ച് അഭിപ്രായം പറയട്ടെ? പറയുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുമെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അതിനാണ് ഒരു മറുപടി വേണ്ട. ഞാൻ നേരത്തെ ഉന്നയിച്ച ഒരു പ്രശ്നമാണ് അത്, കുറെ കൂടി വിശദമായി തന്നെ കേന്ദ്ര സമീപനം തൊഴിലിനോടും തൊഴിലില്ലായ്മ പെരുകി നിൽക്കുന്ന കാലത്ത് ഈ തൊഴിൽ നിയമന മരവിപ്പ് നിലനിർത്തുന്ന ഒരു സർക്കാർ സമീപനവും വളരെ പ്രകടമായി സ്വരാജ് ഉന്നയിച്ചതും കേരളം ചർച്ച ചെയ്യില്ലേ? കാരണം അതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ട കേരളത്തിലെ ചെറുപ്പക്കാർക്കുമാണ് ആ അവസരം നിഷേധിക്കുന്നത്, നീതി നിഷേധിക്കുന്നത്. അത് വളരെ ഗൗരവമായ ഒരു മറുപടി ഇതേ സാഹചര്യത്തിൽ കേരളത്തിലെ ബി ജെ പി കേരളീയരായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരോട് പറയേണ്ടി വരില്ലേ? ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലും കേന്ദ്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ചർച്ച ഇതിൻ്റെ സമയം മതിയാവില്ല എന്നെനിക്ക് ശരീരത്തിൽ അഭിപ്രായമുണ്ട്. കാരണം കേരളത്തെക്കുറിച്ചുള്ള തൊഴിൽ സങ്കല്പങ്ങളോ കാഴ്ചപ്പാടുകളോ അല്ല കേന്ദ്രത്തിനുള്ളത്. ഞാൻ താങ്കളോട് പറയുന്നത്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സർക്കാർ തലത്തിൽ മുദ്രാ ലോണിലൂടെയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൂടെയും സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെയും ഓരോ തൊഴിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ തൊഴിൽ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാവുന്നതിന് പകരം അഭ്യസ്ത വിദ്യരായ എഞ്ചിനീയറിംഗ് തലത്തിലുള്ള പ്രൊഫഷണൽ ആളുകളോട് നൂറുകണക്കിന് ആളുകൾക്കുള്ള തൊഴിൽദാതാക്കളായി മാറുക എന്നുള്ളൊരു പ്രോജക്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. അതിൻ്റെ കണക്കുകൾ ഞാനൊരു പക്ഷേ തങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. പക്ഷേ അതോടൊപ്പം ഞാൻ കേരളത്തിൽ പറയും, ഈ പശ്ചാത്തലമായിരുന്നില്ലല്ലോ നമ്മുടെ കേരളത്തിൽ മുമ്പോട്ട് വെച്ചിരുന്ന ബജറ്റിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്ര തസ്തിക ഒടിഞ്ഞു കിടക്കുന്നു. എന്തേ ഈ നിയമനം പി എസ് സിക്ക് വിടാത്തത്? അതിന് ഉത്തരവും നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ സ്വരാജ്. അവരെ നിശ്ചയിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ്റിന് നിത്യക്കൂലി കൊടുത്താൽ മതി, കേരള സർവീസ് റൂള് പ്രകാരമുള്ള വേതനം അവർക്ക് കൊടുക്കേണ്ട. വളരെ കൃത്യമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇതിൽ ഈ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. പലപ്പോഴും കേരളത്തിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മോശമായതുകൊണ്ടാണ്. കേരളത്തിൻ്റെ ആളോഹരി കടം വർദ്ധിക്കുകയും വായ്പയെടുത്തുകൊണ്ട് വികസന പ്രവർത്തനത്തിലേക്ക് പോവുകയും കെ എസ് എഫ് ഇ പോലുള്ള പ്രസ്ഥാനങ്ങളിൽ കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കാതിരിക്കുകയും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തരികയും ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള നിയമനങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താ, കെ എസ് ആർ പ്രകാരമുള്ള ശമ്പളം കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ നിത്യക്കൂലിക്കാരെ വെച്ചു. പകരം ഈ ഗവൺമെൻറ് ഇപ്പം തിരികെ കയറ്റിയത് ഒരുപക്ഷെ അടുത്ത ഗവൺമെൻറ് ഇവർ വരികയോ ആര് വരികയും ചെയ്താൽ എന്താ, ഈ മാനദണ്ഡം സ്വീകരിച്ചാൽ സീഡിറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എത്ര പേരെയാണ് പുറയിലൂടെ തിരികെ കയറ്റിയത്? മാസ്റ്ററുടെ നേരിട്ടുള്ള ചോദ്യമാണ്, സ്വരാജ് അതിന് മറുപടി പറയേണ്ടതാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ, പക്ഷേ രണ്ട് തവണയും മാസ്റ്റർ സൗകര്യപൂർവ്വം വിസ്മരിച്ച കാര്യമുണ്ട്. ഇന്ത്യൻ റെയിൽവേ അത് തൊഴിൽ ദാതാവാകാനുള്ളതല്ല, അവിടെ തൊഴിൽ ലഭിക്കാനുള്ള ഇന്ത്യൻ പൗരൻ്റെ ചെറുപ്പക്കാരൻ്റെ അവകാശത്തെ നിഷേധിക്കുന്നു. യു പി എസ് സിയുടെ സമീപനം നേരിട്ട് ചോദ്യം വന്നിട്ടും താങ്കൾ അതേക്കുറിച്ച് ഒരു വരി പോലും മിണ്ടുന്നില്ല. അല്ല, ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിനെ കേവലം തൊഴിൽദാതാവായി നിർത്തി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ളതിന് പകരം ഒരുപാട് ഘടകങ്ങളിൽ ഗവൺമെൻറ് ശ്രദ്ധ ഊന്നേണ്ടതുണ്ട്. സർക്കാർ തൊഴിൽദാതാവാകുന്നതിനവർ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ അഭ്യസ്ത വിദ്യരായ അവരുടെയും സ്വയം തൊഴിലാളികളാവുകയും അവരുടെ നേതൃത്വത്തിൽ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന തൊഴിൽ സംരംഭകരായി മാറ്റുക എന്നുള്ള ഈ ഗവൺമെന്റ് പോളിസി ബോധ്യപ്പെടുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തസ്തികയിൽ ആശങ്കപ്പെടുന്ന താങ്കൾ ഇന്ത്യൻ റെയിൽവേയിലൂടെ ജോലി ലഭിക്കാവുന്ന ലക്ഷോപലക്ഷം ഇന്ത്യക്കാരെ അതൊരു ഗൗരവമുള്ള പ്രശ്നമേ അല്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അല്ല ശരത്തെ, അതല്ല ഞാൻ സൂചിപ്പിച്ചത്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന എന്താ, കേരളത്തിൽ വലിയ തരത്തിലുള്ള സൃഷ്ടിക്കുകയും അവർക്ക് ഗവൺമെന്റ് തലത്തിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന ചർച്ചയുടെ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെക്കരുത്. ഇതിൽ വലിയ മാനവികതയൊന്നുമില്ല. ഞാൻ താങ്കളോട് ഇപ്പോഴും പറയുന്നത്, ഇന്ത്യയിലെ സ്വരാജ് പറഞ്ഞ കണക്കിന് വിഭിന്നമായ കണക്ക് ഞാൻ സൂചിപ്പിക്കട്ടെ. 1980s കേരള ബജറ്റിനുള്ള മൊത്തം തുകയേക്കാൾ ഗൾഫ് മലയാളികൾ അയച്ച കോടികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഒരുപക്ഷെ അത് കേരളത്തിൽ മുതൽ മുടക്കിയിരുന്നെങ്കിൽ, കേരളത്തിൽ ആ വിദ്യാർത്ഥി ചെറുപ്പക്കാർ കൊടുത്ത് സംരംഭകരാക്കി അവരെ മാറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഈ ഹാളിൽ മറന്നിരുന്ന് 10 കൊല്ലമായ നക്കാപ്പിച്ചയ്ക്ക് ദിവസക്കൂലിക്ക് പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്തേണ്ട കണക്കുകൾ പറയേണ്ടി വരുമായിരുന്നില്ല. ശരി, അത് കൊണ്ടുപോകലാണ്. നമ്മുടെ മുമ്പിൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിൽ തന്നെ സംസാരിക്കാൻ ഒരുപാടുള്ളത് കൊണ്ടും, പക്ഷേ സ്വരാജ് അദ്ദേഹത്തിൻ്റെ ആ വിമർശനത്തിന് ഒരു ഒരു മറുപടി ഉണ്ട് എങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ശ്രീജീവി ഹരിയിലേക്ക്.
തീർച്ചയായും ബഹുമാന്യനായ ബി ജെ പി നേതാവ് വളരെ നിർഭാഗ്യകരമായി പോയി. അങ്ങേപ്പോലൊരാൾ ഈ ചർച്ചയിൽ സ്വീകരിച്ച സമീപനം, എൻ്റെ വിമർശനം ഞാൻ പറയട്ടെ, അങ്ങ് കേന്ദ്രത്തിലെ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നതിനെക്കുറിച്ചും നിയമന നിരോധനത്തെക്കുറിച്ചും കരാർ തൊഴിലിനെക്കുറിച്ചും ഞാൻ വിമർശനം ഉന്നയിച്ചപ്പോൾ അങ്ങ് പറയുന്നു, കേന്ദ്രത്തെ ഒരു തൊഴിൽദാതാവായി കണക്കാക്കുന്ന ആ രീതി മാറ്റണം. മുദ്രാ ലോണിലൂടെയും മറ്റും തൊഴിൽ ദാതാക്കളായി ചെറുപ്പക്കാരെ തന്നെ മാറ്റിയിട്ട് ആ ഒരു ശൈലിയിലേക്ക് നിങ്ങൾ പോവാണെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഈ അഭിപ്രായ പ്രകടനത്തിന് അതേ രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞാൽ എങ്ങനെയിരിക്കും? എനിക്ക് വേണമെങ്കിൽ പറയാം, ബഹുമാന്യനായ ബി ജെ പി നേതാവ് പറഞ്ഞ പോലെ മുദ്രാ ലോൺ വഴിയും മറ്റുമൊക്കെ കേരളത്തിലെല്ലാവരും തൊഴിൽദാതാക്കളായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി പി എസ് സി ഒന്നും നോക്കണ്ട, ആ വഴി നിങ്ങളെല്ലാം തൊഴിലെടുത്തോളൂ. ഇനി എന്തിനാണ് പി എസ് സി, ഇനി എന്തിനാണ് സർക്കാർ സർവീസ്? എല്ലാവർക്കും മുദ്രാ ലോൺ കൊടുത്തിരിക്കുകയല്ലേ? അങ്ങനെ പറയുന്നത് ശരിയാണോ? എൻ്റെ ആർഗ്യുമെൻ്റ് എന്താ മാഷേ, എൻ്റെ ആർഗ്യുമെൻ്റ് സ്വയം തൊഴിൽ പദ്ധതികളോ സ്റ്റാർട്ടപ്പുകളോ അത് സംബന്ധിച്ച സഹായങ്ങളോ ആവിഷ്കരിക്കുന്ന ഗവൺമെൻറ് നയത്തെക്കുറിച്ചല്ല. എൻ്റേത് സ്ട്രെയിറ്റാണ്. എൻ്റെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ തൊഴിൽ ദാതാവ് ഇന്ത്യൻ റെയിൽവേ ആണ്. ആ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ 300,000 ഒഴിവുകളുണ്ട്. ആ ഒഴിവുകൾ പെൻഷൻ പറ്റി പിരിഞ്ഞ ഒഴിവുകളാണ്. അത് നികത്തുന്നില്ല, അത് നികത്തുന്നില്ല. അതിൽ സുരക്ഷാ വിഭാഗത്തിലുള്ള ഒഴിവുകൾ പോലും നികത്തുന്നില്ല. 800,000 വരുന്ന മൊത്തം ഒഴിവുകൾ ഇനി നികത്തേണ്ടതില്ല, ആളെ എടുക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം കേന്ദ്ര തൊഴിൽ മന്ത്രാലയം 2 വർഷം മുമ്പ് തന്നെ തീരുമാനിച്ചു, ഇനി പൊതുമേഖലയിൽ കരാർ തൊഴിൽ മാത്രമേ ഉണ്ടാവൂ. എന്ന് വെച്ചാൽ തൊഴിൽ സുരക്ഷിതത്വം ഇല്ല, മറ്റ് സേവന വേതന വ്യവസ്ഥകളൊന്നും ബാധകമല്ല, ഏത് നിമിഷം വേണമെങ്കിലും അവരെ പിരിച്ചുവിടാം, തുച്ഛമായ വേതനം മാത്രമേ കൊടുക്കൂ. അതിന് ആധുനിക അടിമത്തം എന്നാണ് ഗണതത്വ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിശേഷിപ്പിക്കുന്നത്. ഈ സ്ഥിതിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതേസമയം കേരളത്തിലെ സ്ഥിതിയോ? കേരളത്തിൽ ഒരാൾ പെൻഷൻ പറ്റി ഒഴിഞ്ഞാൽ ആ ഒഴിവിൽ മറ്റേ കരാർ തൊഴിലാളിയോ പുതിയ ഒരാളെയോ എടുക്കുന്നില്ല. അതെല്ലാം പി എസ് സിക്ക് തന്നെയാണ്. മാത്രമല്ല പി എസ് സി വഴി നിയമനം നടത്താൻ പുതുതായി 27,000 തസ്തിക സൃഷ്ടിച്ചു ഈ ഗവൺമെന്റ്. അതാ ചെയ്തത്. നിങ്ങളോട് പുതിയ തസ്തിക സൃഷ്ടിക്കാൻ ആവശ്യപ്പെടുന്നില്ല, നിങ്ങളോട് നിലവിലുള്ള ഒഴിവ് അത് നികത്തണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അത് മാഷിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയാണോ? ശരിയാണോ? ആ ഒഴിവ് നികത്തണം എന്നാണ് പറയുന്നത്. ഇനി ഒറ്റ കാര്യം കൂടി, തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ 2014 കേന്ദ്ര മറ്റേ പാർലമെന്റ് ഇലക്ഷനെ നേരിട്ട സമയത്ത് ബി ജെ പി പറഞ്ഞത് ഇങ്ങനെയല്ല, നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു പ്രതിവർഷം 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കും എന്നാണ്. അങ്ങനെ വരുമ്പോൾ 10 കോടി പേർക്ക് നിങ്ങൾ തൊഴിൽ കൊടുക്കണമായിരുന്നു. പക്ഷെ അത് സംബന്ധിച്ച് ആധികാരിക കണക്കുകൾ സൂചിപ്പിക്കുന്ന ഈ നയത്തിന്റെ ഭാഗമായി 60,00,000 തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാണ്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. അങ്ങേ പോലെ ഒരാള് ഇതിനെ മറ്റൊരർത്ഥത്തിൽ ഏതോ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ഏതായാലും ഞാൻ അതിനപ്പുറത്തേക്ക് ആ വിഷയത്തെ കൊണ്ടുപോകുന്നുമില്ല. നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഈ പ്രതിപക്ഷത്തിൻ്റെ പരീക്ഷണങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ആ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോഴും രാജ്യത്ത് 45-50 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് രാജ്യം കണ്ട കാലമാണ് എന്നതും നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീ ജി വി ഹരി, ഇവിടെ ഒരു പ്രശ്നം, ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകുന്ന വേദന, അവരുടെ സമരം, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിലെ വലിയ രാഷ്ട്രീയ സാധ്യതയാക്കി മാറ്റാം എന്ന് പറയുക, മഷിക്കുപ്പിയിൽ നിന്ന് മണ്ണെണ്ണയിലേക്ക് മാറുക, അതിന് പിന്നിൽ പങ്കാളികളായവരുടെ രാഷ്ട്രീയ താല്പര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ വരിക, ഒരു കെ എസ് യു നിലവാരത്തോടുകൂടി നേതാക്കൾ പെരുമാറുന്നു, അത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന നിലയിലുള്ള രാഷ്ട്രീയ വിമർശനം, ഇങ്ങനെയാണോ ഈ വിഷയത്തെ കാണേണ്ടത്? എന്ത് ധാർമ്മികതയാണ് ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന് കണ്ടുകൊണ്ട് ഈ വിഷയങ്ങൾ എങ്ങനെ എന്നാലൊന്ന് പരീക്ഷിച്ച് കളയാം എന്ന വിധത്തിൽ യു ഡി എഫ് ഏറ്റെടുക്കുന്നത്? അത് വളരെ അങ്ങേയറ്റം അപക്വമായ, നോക്കൂ, മണ്ണെണ്ണ ഒഴിച്ച് സമരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു സമീപനം നുഴഞ്ഞുകയറ്റമാണ് എന്ന വിലയിരുത്തലുണ്ട്. ശ്രീ ജി വി ഹരി ചിരിക്കുന്നുവെങ്കിൽ പൊതുസമൂഹത്തിനു മുമ്പിൽ അങ്ങനൊരു വിമർശനം നിങ്ങൾ നേരിടുന്നുണ്ട്. ഈ ഉദ്യോഗാർത്ഥികളുടെ സമരത്തിലേക്ക് നിങ്ങളുടെ നുഴഞ്ഞുകയറ്റമുണ്ട്, മണ്ണെണ്ണ പരീക്ഷണം അവിടെ വന്നതാണ്, അത് അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ മാസങ്ങൾക്ക് മുമ്പ് കണ്ടില്ലേ, സമ്മർദ്ദത്തിലാക്കാൻ, ഭീഷണിപ്പെടുത്താൻ, മണ്ണെണ്ണ പ്രയോഗത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ സ്ഥലത്ത് ഇത്തരം പരീക്ഷണങ്ങൾക്കും നുഴഞ്ഞുകയറ്റത്തിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി ഈ ആശങ്കകളെ ഉദ്യോഗാർത്ഥികളെ മാറ്റിത്തീർക്കാമോ? അതൊരു അധാർമ്മികമായ നടപടിയല്ലേ? ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാൻ ചേർത്തു. എനിക്ക് പക്ഷേ ഇവിടെ സ്വരാജ് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം എനിക്ക് തോന്നുന്നു മനഃപൂർവ്വമായിട്ട് തന്നെ അത് മനസ്സിലായി അറിയാമെങ്കിലും അദ്ദേഹം എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ഉന്നയിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കാലഘട്ടത്തിലെ ഈ എന്താണ് കേരള ഹൗസിലെ നിയമനത്തെക്കുറിച്ച്. അങ്ങനെ അറിയാവുന്നതാണ്, കേരള ഹൗസിലെ നിയമനം എന്ന് പറയുന്നത് പി എസ് സിക്ക് വിട്ടൊരു സാധനമല്ല. അവിടെ നിയമിച്ചിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് തൂപ്പ്, തുടപ്പ്, അങ്ങനെയുള്ള ഡ്രൈവർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആളുകൾ അവിടെ കൊണ്ടുപോയി അപ്പോയിൻ്റ് ചെയ്യാനും പറ്റത്തില്ല, ഇന്ത്യക്കാരടക്കം എന്ന ആരോപണം, ഈ പറയുന്ന ഒരു ആരോപണം ഉണ്ടായത് അതുകൊണ്ടാണ്, ഇന്ത്യക്കാരടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട് കാരണം അവരുടെ ജോലി തൂക്കുക തുടങ്ങിയൊക്കെയാണ്.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതും അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ അച്യുതാനന്ദൻ്റെ കത്തുകൂടി അതിൻ്റെ വേണമെങ്കിൽ അത് പുറത്തുവിടാം, ഒരു കുഴപ്പമില്ല. അദ്ദേഹം കൊടുത്ത കത്തടക്കമുള്ള കാര്യങ്ങൾ ആ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ഇവിടെ ജയചന്ദ്രൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഒരു സമീപനം, അതായത് കെ എസ് ആർ പ്രകാരമുള്ള സേവന വേതന വ്യവസ്ഥയ്ക്ക് ആളുകൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യം പ്രൊമോട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് നമ്മുടെ ഇവിടെ. അതിന് ഞാൻ ഉദാഹരണമായിട്ട് യൂണിവേഴ്സിറ്റി ബി എഡ് സെൻ്റർ അടക്കമുള്ള സ്ഥലങ്ങൾ അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങ് എം എൽ എ ആണല്ലോ, അങ്ങയുടെ സ്ഥലത്തുമൊക്കെ ബി എഡ് സെൻ്റർ ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെയും അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ബി എഡ് സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽമാരുടെ തസ്തിക അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാരടക്കം കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരാണ്. ആ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരാണ്. അത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒഴിവ് വരുന്ന പി എസ് സിക്ക് കൊടുക്കാതെ ഒഴിവ് വരുന്ന, അല്ലെങ്കിൽ അത് താങ്കൾ സൂചിപ്പിച്ചു പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് പറഞ്ഞു, അങ്ങനെയുള്ള തനത് ഫണ്ടിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് പൊതുവായിട്ട് നമുക്ക് പറയാം, ഞാൻ അംഗീകരിക്കുന്നു, അങ്ങ് പറഞ്ഞത് അംഗീകരിക്കാം, അത് സർക്കാരിൻ്റെ ജനങ്ങളുടെ പൈസ തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, അവരെ നമ്മൾ 10 വർഷം കഴിയുമ്പോൾ, അവരെ നമ്മൾ സർക്കാർ തീരുമാനിക്കുകയാണ് 10 കൊല്ലം കഴിഞ്ഞു, അതുകൊണ്ട് അവരെ നമ്മൾ അവരെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവർക്ക് ഈ സേവന വ്യവസ്ഥ ബാധകമാവില്ലേ? ഓക്കെ ആവുമല്ലോ. അത് അങ്ങെന്താ കാണാതെ പോകുന്നത്? അപ്പോൾ അത് കിട്ടുന്നത് ആർക്കാണ്? പി എസ് സി എഴുതി കറഞ്ഞ് കുത്തിയിരുന്ന് പരീക്ഷ എഴുതി കടന്നു വരുന്നതിന് പകരം ഇത്തരത്തിൽ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് അതേ സേവന വ്യവസ്ഥ ബാധകമാവുകയും അതേ വേതനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇല്ല, ശരത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അപ്പോൾ നമുക്കറിയാം യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ എന്താണ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 കൊല്ലം ശരിയാണ്, അയാൾക്ക് മറ്റ് സേവന വേതന വ്യവസ്ഥ പ്രകാരമുള്ള മറ്റ് ഇൻക്രിമെൻറ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത് എന്താണ്? അപ്പോൾ ആ ഒരു ഇക്വാലിറ്റി, ആ ഒരു റൈറ്റിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതൊന്ന്. രണ്ട്, താങ്കൾ ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾ മനഃപൂർവ്വമായി ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നു. എന്തിനാണ് ഞങ്ങൾ നുഴഞ്ഞു കയറുന്നത്? ഞങ്ങൾക്കിതുകൊണ്ടുള്ള ലാഭം എന്താ? ഞങ്ങൾക്കല്ലാതെ എന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, ഐശ്വര്യ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കലാപം ഉണ്ടാക്കിയിട്ട് വേണ്ട ഞങ്ങൾക്ക് അധികാരത്തിൽ. വിഷയദാരിദ്ര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏത് പറയണോ ഏത് പറയണ്ട എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിരന്തരം പലതും പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ്. അല്ല, അതല്ല ശരത്, ഞാൻ പറയുന്നില്ല പൊളിറ്റിക്കലായിട്ട് പറയാനായിട്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായി പൊളിറ്റിക്കലായി പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ അത് ആ ഈ പറയുന്ന ഞങ്ങളുടെ ആ പറയുന്ന പോലത്തെ നിയമനവും ഇപ്പോൾ നടക്കുന്ന അനധികൃത നിയമനവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? പച്ചയായ 10 വർഷം, 10 വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഞങ്ങൾ മാത്രം ഭരിക്കുമ്പോഴാണോ ഈ 10 കൊല്ലം ഉണ്ടാകുന്നത്? ഇതിന് മുന്നുള്ള UDLP സർക്കാരിൻ്റെ കാലത്ത് കയറിയവരുണ്ട്, അത് കഴിഞ്ഞ് UDFന്റെ കാലത്ത് കയറിയവരും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ആ ഒരു രണ്ട് കാലത്തും അതൊന്നും പരിശോധിക്കണം. ആരുടെയും സമയം അപഹരിക്കുന്നില്ല, കാരണം അടുത്ത ആളിലേക്ക് പോകാം. പക്ഷേ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ പലതും, നിങ്ങൾക്ക് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടായിരുന്നു? ഇപ്പോൾ ഈ സർക്കാർ പറയുന്നു 10 വർഷം എന്ന് പറയുന്ന ഒരു മനുഷ്യത്വപരമായ വെക്കും. നിങ്ങൾ 2 വർഷമായ ഒരാളിനെ 3 വർഷം ആകുന്ന മുറയ്ക്ക് ആക്കിക്കൊള്ളണം എന്ന് പറഞ്ഞൊരു അഡ്വാൻസ് ലെറ്റർ കൊടുക്കുന്ന, ഉത്തരവ് കൊടുക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സത്യത്തിൽ ഇതിനെയൊക്കെ? അത് ഇതിന്റെ ഒരു കാര്യത്തിലാണ്, അത് വ്യാജമാണെന്നേ. അത് ഈ പറയുന്ന കേരള ഹൗസിന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്രീ സുരാജ് പറയുന്നത്. അത് ശ്രീ അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ കൺസിഡർ ചെയ്തുകൊണ്ട് പി എസ് സിക്ക് വിടാത്തതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനി ഒരിക്കലും പി എസ് സിക്ക് വരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണെന്ന്. നേരത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എനിക്കിത് 10 അല്ല 15 കൊല്ലമായാലും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താണെന്നറിയാം, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇതിനകത്ത് കഷ്ടപ്പെട്ട് ഈ പറയുന്നത് പോലെ ജോലിക്ക് കയറുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ. അവർ പറയുക, ഇപ്പം പി എസ് സി ഇത്തവണ നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, ഇവിടെ കഴിഞ്ഞ തവണ എന്താ എഴുതി വെച്ചത്? 90 ദിവസത്തിനടക്കം നിയമനം കൊടുക്കുമെന്നാണ് കഴിഞ്ഞ പ്രകടന പത്രികയിലുണ്ടായിരുന്നത്. 90 ദിവസത്തിനകം ഒരു ലിസ്റ്റ് വന്ന് 90 ദിവസത്തിനകം നിയമനം കൊടുക്കും. അതിനകത്ത് എത്ര പോസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര വേക്കൻസി ഉണ്ടോ അതിനനുസരിച്ചുള്ള നിയമനം 90 ദിവസത്തിനകം കൊടുക്കും. മറന്നുപോയിട്ടുണ്ടാവും ശ്രീജീവിഹരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട നിലപാട് എന്താണ്? എല്ലാ നിയമനങ്ങളും പി എസ് സിക്ക് വിടണമെന്ന നിലപാടല്ലേ എടുക്കേണ്ടത്? പരീക്ഷ എഴുതുന്നവരുടെ ബുദ്ധിമുട്ടിനെ അങ്ങനെയാണെങ്കിൽ വഖഫ് പി എസ് സിക്ക് വിട്ടപ്പോ എതിർത്തതാരാണ് UDF അല്ലേ? വഖഫിലെ നിയമനങ്ങൾ അല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിണ്ടാത്തത്. അല്ല, ഞാൻ സുരാജ് മുമ്പ് ചോദിച്ചിട്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ വേദന പങ്കുവെക്കുന്നുവെങ്കിൽ എല്ലാ നിയമനങ്ങളും UDFന് വിടണം എന്ന നിലപാടെടുക്കുകയും ഇപ്പൊ വഖഫിന്റെ ഒക്കെ കാര്യത്തിൽ എടുത്തപ്പോഴുള്ള നിങ്ങളുടെ എതിർപ്പുകൾ പിൻവലിക്കുകയുമാണ് വേണ്ടത്. ഞങ്ങളുടെ എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFൽ തന്നെ ഒരു പ്രബല കക്ഷിയുടെ എന്നാണ് സുരാജ് പറഞ്ഞത്. അത്തരത്തിലുള്ള എനിക്കറിയില്ല, അതായത് ജനങ്ങൾ ഒരു മത്സര പരീക്ഷ നടത്തി തുല്യമായ ഒരു അവസരം കൊടുത്തുകൊണ്ട് മത്സര പരീക്ഷയിലൂടെ കടന്നു വരാൻ കഴിയുന്ന അത്ര എല്ലാ സർക്കാർ വേക്കൻസികളും അത്തരത്തിലാക്കണം എന്ന വ്യക്തിപരമായ അഭിപ്രായം. വ്യക്തിപരമായ അഭിപ്രായത്തിന് എന്ത് പ്രസക്തി? കോൺഗ്രസ്.
കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. താങ്കൾ പറയുമോ കേരളത്തിലെ മുഴുവൻ നിയമനങ്ങളും പിഎസ്സിക്ക് വിടണം എന്നൊരു നിലപാട് എടുത്തുകൊണ്ട് ഒരു ഒരു സ്റ്റാൻഡ് എടുക്കുമോ? അല്ല, കേരളത്തിൽ അങ്ങനെ ഈ മുമ്പ് പറഞ്ഞ വേദനയാണ് ആധാരമെങ്കിൽ അതാണ് എടുക്കേണ്ടത് കോൺഗ്രസ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അത് അത് പാർട്ടി പ്രകടനപത്രികയിൽ എഴുതും. അല്ല, പാർട്ടിയുടെ പ്രകടനപത്രിക വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വർഷക്കാർക്കൊന്നും നിയമനം നൽകേണ്ടി വരില്ലല്ലോ. ഇതിലൊരു പ്രശ്നമുള്ളത് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിഷയമാണ്. നമ്മളതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പാകെ വെച്ച് കഴിഞ്ഞു. അവർക്കത് വകതിരിവോടെ വിലയിരുത്താനാകും. അതുകൊണ്ട് ഞാൻ ആ തർക്കത്തിലേക്ക് ഇനി പോകുന്നില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാട്ടുന്നത് ഒരു രാഷ്ട്രീയ ലാഭം നോക്കിയുള്ള കളിയാണോ? പൊതുവായ ചർച്ചയുടെ ഒരു വിഷയത്തിൽ വരുന്ന ഒരു ഒന്നുകൂടിയുണ്ട്, അത് പ്രതിപക്ഷത്തിൻ്റെ പരീക്ഷണങ്ങൾ എന്നുള്ളതാണ്. അത് നമുക്ക് ശബരിമലയിലും കാണാവുന്നതാണ്, അതിലുയരുന്ന പ്രതികരണങ്ങളിൽ കാണാവുന്നതാണ്. ഈ രാഷ്ട്രീയ സമീപനം, പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സമീപനത്തെ സ്വരാജ് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അതിൽ ഒന്ന്, ഈ എല്ലാ ഒഴിവുകളും സാങ്ഷൻഡ് ആക്കണം എന്ന അഭിപ്രായം നമുക്കെല്ലാം ഉന്നയിക്കാം. പക്ഷേ UDF ഭരിക്കുമ്പോഴോ LDF ഭരിക്കുമ്പോഴോ അത് പ്രായോഗികമല്ല, അത് നമ്മുടെ സംസ്ഥാനത്തിന് പെട്ടെന്ന് താങ്ങാനാവില്ല. പക്ഷേ അതിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയത് LDF ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, 27,000 തസ്തിക സൃഷ്ടിച്ചു. നിങ്ങളുടെ കാലത്ത് എത്ര തസ്തിക സൃഷ്ടിച്ചു നോക്കൂ, അതിൻ്റെ പകുതിയായിരിക്കും. ഇനി വേറൊന്ന്, ബഹുമാനായ അദ്ദേഹം വ്യാജം ഒക്കെ പറഞ്ഞു, അത് ഇത്തിരി കടന്നുപോയി, അങ്ങനെ പറയാൻ പാടില്ല. ഞാനിവിടെ പറഞ്ഞ ആ ഉത്തരവിന്റെ കാര്യം ഞാനത് പറയാം. UDF സർക്കാരിന്റെ 4/3/2015 മന്ത്രിസഭാ യോഗത്തിന്റെ ഒരു തീരുമാനമാണ്, ഐറ്റം നമ്പർ 64/47. അതിലെ തീരുമാനം, വിഷയമൊന്നും വായിച്ച സമയം കളയില്ല, തീരുമാനം ഞാൻ വായിക്കാം, അങ്ങനെ ദയവായി കേൾക്കണം. തീരുമാനം ഇങ്ങനെയാണ്, 25/2/2015 മന്ത്രിസഭാ യോഗം ഇനം നമ്പർ 59/63 പ്രകാരം 3 വർഷം പൂർത്തിയാക്കിയ 38 ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുവാൻ തീരുമാനിച്ചിരുന്നു. പഴയ തീരുമാനത്തെ കുറിച്ച് പറയാണ്, തീരുമാനിച്ചിരുന്നു. ഇതിനു പുറമേ അതാണ് പുതിയ തീരുമാനം, ഇതാണ് പുതിയ തീരുമാനം. അതിന് പുറമേ അതിന് പുറമേ 25/2/2015 3 വർഷം പൂർത്തിയാക്കിയവരെയും 2 വർഷം കഴിഞ്ഞവരും ഇപ്പോൾ സർവീസിൽ തുടരുന്നവരുമായവരെ അവർ 3 വർഷം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സ്ഥിരപ്പെടുത്തുവാനും തീരുമാനിച്ചു. വ്യാജമല്ലോസ്റ്റിന്റെ അല്ല, ഞാൻ സുരേഷ് ഒറ്റ ചോദ്യം അങ്ങോട്ടോളൂ. ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ അങ്ങ് സാധാരണ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ തടസ്സപ്പെടുത്താറില്ലായിരുന്നു. ഞാൻ പറഞ്ഞത്, ഇതിൽ പല പോസ്റ്റുകളുണ്ട്. അതിൽ സ്വീപ്പറുണ്ട്, അറ്റൻഡറുണ്ട്, കുക്കുണ്ട്, അങ്ങനെയുള്ള പല പോസ്റ്റുകളുണ്ട്. ഇതൊക്കെ PSC ഉള്ള പോസ്റ്റാണ്. അങ്ങയുടെ ഇത് PSC വിടണം, ഇതേപോലെ PSC പറയട്ടെ, ഇതുപോലെ PSC വിടാത്ത പോസ്റ്റുകളാണ് എല്ലായിടത്തും താൽക്കാലികക്കാരെ എടുക്കുന്നത്. അവരെയാണ് പിന്നീട് സ്ഥിരപ്പെടുത്തുന്നത്. അത് ഘട്ടംഘട്ടമായി PSC വിടുകയാണ് വേണ്ടത്. അങ്ങനെയാണ് 52 സ്ഥാപനങ്ങളെ ഇപ്പൊ വിട്ടത്. കേരള ഹൗസ് ഉൾപ്പെടെ PSC വിടണം എന്ന് അങ്ങ് ആവശ്യപ്പെടൂ, എനിക്കോ തന്നെയാണ് ആവശ്യം. അപ്പോ നിങ്ങൾ 2 വർഷമായവരെ സ്ഥിരപ്പെടുത്തിയത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അങ്ങ് പറയാണ്, അത് തൂപ്പുകാരല്ലേ, എല്ലാം ജോലിയാണ്. ഇപ്പൊ ഈ സർക്കാർ 10 കൊല്ലം പൂർത്തിയായവരെ എടുക്കുന്നതിൽ തൂപ്പുകാരില്ലേ, ഡ്രൈവർമാരല്ലേ, ക്ലർക്കുമാരല്ലേ, അതൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി, രാഷ്ട്രീയ കാര്യങ്ങൾ ജാഥ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു, രാഷ്ട്രീയ സമീപനം, അതിലെനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പോ ബഹുമാനായ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ. സ്വാഭാവികമാണ്, ഞാൻ കരുതുന്നത്, എന്റെ അഭിപ്രായമാണ്, അതിനെ വേണേ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ, ഞാൻ വിചാരിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണി ഒരു ജാഥ നടത്തുമ്പോൾ മുഖ്യമായും ജനങ്ങളോട് പറയുക, ഞങ്ങൾ ജയിച്ചു വന്നാൽ ഞങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന വികസന മാതൃകകൾ, പുതിയ പദ്ധതികൾ, അതിന് വോട്ട് വരണം എന്നല്ലേ പറയുക. ഇതുവരെ കേട്ട പ്രസംഗം എന്താണ്? അപ്പൂപ്പന്റെ കൊല്ലത്തൊഴില്, അച്ഛൻ ചെത്തുകാരനായിരുന്നു, എന്തൊക്കെയാണ് കേൾക്കുന്നത്? അതിനൊരു പ്രശ്നമുണ്ട്. ഈ വിഷയം തന്നെ നിങ്ങൾ മണ്ണെണ്ണയായിട്ട് ഒഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടത്? ഒരു കയ്യബദ്ധം പറ്റിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടബുദ്ധികൾ അതിനിടയിൽ ഒരു തീപ്പൊട്ടിക്കൊള്ളി ഉരച്ചിട്ടാൽ,
നമ്മൾ ഇങ്ങനെയാണോ ആ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? സമരം ചെയ്യട്ടെ, അത് ശരിയോ തെറ്റോ ആവട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാവുന്ന സമരങ്ങൾ ശരിയായ ധാരണകൾ വരുമ്പോൾ മാറിക്കോളും. പക്ഷെ മണ്ണെണ്ണം ദേഹത്തൊഴിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത് അപകടമാണ്. അപകടങ്ങൾ ഉണ്ടാവും, അതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രോത്സാഹിപ്പിക്കരുത്, അത് നിരുത്സാഹപ്പെടുത്തണം. ചുരുങ്ങിയ പക്ഷം ആ രീതിയിൽ ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? കൃത്യമായി ഫോട്ടോഗ്രാഫർമാരെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ നടത്തി ചെയ്ത് കണ്ണീരായിട്ടൊരു കഥയായിട്ട് വരികയല്ലേ ചെയ്യുന്നത്? ഇത് ഇപ്പൊ അങ്ങ് പറഞ്ഞ എന്താ, അദ്ദേഹത്തിന്റെ ഭാര്യ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞെ? ഈ വിഷയം നടക്കുന്ന സമയത്ത് ലൈവായി വന്നപ്പോ പല ചാനലുകളും പറഞ്ഞെന്താ, അദ്ദേഹം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് ജോലി കിട്ടാത്തതിൽ മനസ്സ് നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഇന്ന് പറയുന്നു ഭാര്യ ഉണ്ടെന്ന്. ഞാൻ അതിനെ ചോദ്യം ചെയ്തില്ല, കാരണം എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ, പക്ഷെ ഇതൊരു ശരിയായ സമീപനമാണോ ജനാധിപത്യ രീതിയിൽ? തലസ്ഥാനം എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു, അതിൽ ഇതുപോലെ ഒരു സീൻ ചിത്രീകരിക്കുന്നുണ്ട്. മനസ്സറിയാതെ മറ്റാരോ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു പണ്ട്. മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭകാലത്തൊക്കെ ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനെ കണ്ടു, മനസ്സറിയാതെ പലരും മരിച്ചുപോയി. അപ്പൊ ഇതൊക്കെ ഒരു തീക്കളിയാണ്. അധികാരത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളത് നമ്മളെല്ലാവരും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ഒപ്പം നിങ്ങൾ നിങ്ങൾ പറയുന്ന ലൈഫ് ഞങ്ങൾ പിരിച്ചുവിടും. ഒരു നിമിഷം, വേറൊന്നുമല്ല, ഞാൻ ജയചന്ദ്രൻ മാസ്റ്ററുടെ അവസരത്തിലേക്കാണ്. വളരെ ചെറിയ റിയാക്ഷൻ ശ്രീ ജി വിഹരി. അതായത് സാധാരണഗതിയിലെ ഈ ഉറപ്പുള്ള കാര്യം മാത്രം പറഞ്ഞ് ഉള്ള ആളാണ് സ്വരാജ്. ഞാനത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ധാരണയുള്ള, അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാറില്ല. പക്ഷേ ഇന്നത്തെ ഞാൻ എന്തുകൊണ്ടാണ്, ഞാനും അങ്ങനെ ഇടപെടുന്ന ആളല്ല, പക്ഷേ ഇന്ന് ഞാൻ സ്വരാജ് പറഞ്ഞപ്പോഴൊക്കെ ഇടപെട്ടത് അവസാനം സ്വരാജ് സമ്മതിച്ചു. അതായത് പി എസ് സിക്ക് വിടുന്നതല്ല ഇത്, കേരള ഹൗസ് പി എസ് സിക്ക് വിടണം എന്ന് ഞാൻ ശുപാർശ ചെയ്തു. അതുതന്നെയാണ് എൻ്റെ പോയിന്റ്. അതായത് ഈ പി എസ് സിക്ക് വിടാത്ത ഇത്തരത്തിലുള്ള കുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ നിന്ന് ആളെ റിക്രൂട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയാം സ്വരാജ്, ഞാനും സ്വരാജും ഒക്കെ ചെറുപ്പക്കാരുടെ ഒരു പ്രതിഭകൾ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പിൻവാതിലിൽ നിയമനങ്ങൾ അടക്കമുള്ള താങ്കളടക്കമുള്ള ആളുകൾ അതിനെ എതിർക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹം. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയുള്ള താൽക്കാലിക പോസ്റ്റുകളിലേക്കുള്ള പോലുള്ള പോസ്റ്റല്ല നടന്നുകൊണ്ടിരിക്കണേ. അങ്ങ് പരിശോധിച്ചു നോക്കൂ, സീഡിറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ പല പ്രധാനപ്പെട്ട ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പോസ്റ്റുകളിലേക്കാണ് ആളുകളെ വെക്കുന്നത്. താങ്കൾ മനസ്സിലാക്കണം, അംഗീകരിച്ചു കൊടുക്കരുത്. ശ്രീജി വിഹരി, ഞാൻ അദ്ദേഹത്തിന്റെ ജയചന്ദ്രൻ മാസ്റ്ററുടെ അവസരത്തിൽ നിന്നാണ് ഞാൻ താങ്കളിലേക്ക് വന്നത് എന്നുകൊണ്ടാണ് അത് വീണ്ടും പറഞ്ഞപ്പോൾ സ്വരാജ് അതിന് തർക്കിക്കാൻ വന്നു. സ്വരാജ് ഒറ്റ വാചകത്തിൽ അദ്ദേഹത്തോട് തർക്കമുണ്ടെങ്കിൽ ഒറ്റ വാചകത്തിന് അതിനപ്പുറം പോകരുത് പ്ലീസ്. ഇല്ല, കുക്കും സ്വീപ്പറും ഉൾപ്പെടെയുള്ള തസ്തികൾ ഡൽഹിയിൽ പോയി ജോലി ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇതിൽ പൊതുവായി ഉയരുന്നൊരു രാഷ്ട്രീയ ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ വരുന്നതിന് ആധാരമായ ചില വിമർശനങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ചിലയിടങ്ങളിൽ നിന്ന് ഉണ്ടായതും പ്രധാനമാണ്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഉന്നയിച്ച വിമർശനങ്ങളുണ്ട്. ആ രണ്ട് പരാമർശം ഈ ചോദ്യത്തെ കൂടുതൽ സാധൂകരിക്കുന്നതാണ്. അതിങ്ങനെയാണ് NSS-ന്റെ വിമർശനം. ഇപ്പോൾ UDF ആ വിശദാംശങ്ങളൊന്ന് കാണാം. UDF-ന്റെ കരട് വരുന്നൊരു ഘട്ടത്തിൽ, കരട് നിയമത്തിൻ്റെ കരട് എന്ന് പറഞ്ഞ വിഷയം സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കവേ ഇലക്ഷൻ മുന്നിൽ കണ്ട് പുതിയ വാദഗതികളുമായി രാഷ്ട്രീയ കക്ഷികൾ വരുന്നത് കൗതുകകരമാണ് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. കേന്ദ്ര ഭരണമുള്ള BJP-ക്ക് ഒരു നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമായിരുന്നില്ലേ ഇത് എന്ന് നിങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വിശ്വാസം സംരക്ഷിക്കാൻ UDF-ന് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാമായിരുന്നു. അതിന് പകരം അധികാരത്തിലെത്തിയാൽ നിയമനിർമ്മാണവുമായി പോകും എന്ന് ഇപ്പോൾ പറയുന്നത് എന്ത് ആത്മാർത്ഥതയാണ്? അങ്ങനെ പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണ്? ഒന്ന് BJP-യുടെ കാര്യത്തിൽ കൗതുകകരമായ നിലപാട്, ഇപ്പുറത്ത് UDF-ന്റെ നിലപാട്. അപ്പോൾ ഈ നിലയിൽ പരീക്ഷണങ്ങളാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തോന്നൽ ഇവർക്കൊക്കെ രൂപപ്പെടുന്നുണ്ട് സമൂഹത്തിൽ. ആ വിമർശനങ്ങൾ, ആ നിരീക്ഷണങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് തള്ളിക്കളയാവുന്നതല്ലോ. ചേർത്തെ അതിന് ഉത്തരം ഞാൻ പറയാം. അതിന് മുമ്പ് കാര്യങ്ങൾ വസ്തുതാപരമായി മറുപടി പറയുന്ന ആളാണ് നമ്മുടെ സ്വരാജ്. അദ്ദേഹത്തോട് എനിക്ക് വിനയപൂർവ്വമുള്ളൊരു ചോദ്യം, കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ കൊടുക്കാമെന്ന് പറയുന്നത് സർക്കാർ മേഖലയിൽ മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞ എല്ലാ തൊഴിലുകളും പൊതുമേഖലയിലായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സീഡിറ്റിലും മറ്റുള്ളിടത്തുമൊക്കെ ഉള്ള ഈ 157-200 തസ്തികകളിലേക്ക് ഇത് നിത്യകൂലിക്കല്ലോ സർ നിശ്ചയിച്ചത്. മാത്രമല്ല, ഞാനിപ്പോൾ ഒന്ന് ഇരുന്നപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ
നമ്മുടെ ഒന്നാമത്തെ ബജറ്റിൽ ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം കൃഷി നിർമ്മാണം ചെറുകിട വ്യവസായ മേഖലയിൽ 15 ലക്ഷം പേർക്ക് തൊഴിൽ, ടൂറിസം, ഐടി, ബയോടെക്നോളജി 10 ലക്ഷം പേർക്ക് തൊഴിൽ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ രണ്ട് മേഖലയിൽ മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോമസ് ഐസക്ക് പറഞ്ഞത് 25 ലക്ഷം പേർക്ക് സർക്കാർ ജോലി കൊടുക്കും എന്ന് പറഞ്ഞാൽ പി എസ് സി വഴിയോ അല്ലാതെയോ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ 1.57 എന്നുള്ളത് വലിയൊരു വാഗ്ദാന ലംഘനമല്ലേ സ്വരാജേ? ഇനി പെൻഷൻ പറ്റിയാൽ എല്ലാവരെയും നിശ്ചയിക്കുന്ന കേന്ദ്രത്തിൻ്റെ കണക്ക് പറയുമ്പോൾ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്. എൻ്റെ കൂടെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒക്കെ ആളുകൾ ആ കമ്മിറ്റി ഇരിക്കാറുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ചർച്ചയിൽ, മാസാവസാനം ചർച്ചയിലുള്ളത് എന്താ? പെൻഷൻ പറ്റിയ ആളുകൾക്ക് പകരം ആളുകളെ നിശ്ചയിക്കാൻ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അവിടെയും നിശ്ചയിക്കുന്ന ഈ സീഡിറ്റോട് കാണിക്കുന്ന ഐ ടി മേഖലയിലെ പാർട്ടി അനുഭാവികളെ ശമ്പളത്തിൽ നിശ്ചയിക്കാൻ കാണിക്കുന്ന മര്യാദ, അവിടെ നിത്യക്കൂലിക്കല്ലാതെ നിശ്ചയിക്കാൻ അനുവദിക്കാത്തതും ഒരു വലിയ പാതകമല്ലേ? ഓക്കെ, റെയിൽവേയേക്കാൾ ഭയാനകമായ ഭൗതിക ജീവൽ പ്രധാനമായ സാഹചര്യം നേരിടുന്നതല്ലേ മെഡിക്കൽ കോളേജുകൾ? കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും നേരിടുന്ന പൊതുവായ ഏറ്റവും വലിയ ഭീഷണി എന്താ? റിട്ടയർ ചെയ്തു പോയതിനു ശേഷം എത്ര പേരെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്? നഴ്സുമാരുൾപ്പെടെ, സ്റ്റാഫ് നഴ്സ് ഉൾപ്പെടെ, അടിയന്തര ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന സഹായികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കിട്ടാതെ എൻ്റെ ഓളയിലടക്കം എത്ര ശസ്ത്രക്രിയ, എത്ര പരാതികൾ നിത്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, കേരളത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതാണ് സർ ഇനി ശരത്ത് ഉന്നയിച്ച കാര്യം. ഞങ്ങളുടെ ഗവൺമെൻറ് ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞു, നിയമനിർമ്മാണം എന്നുള്ളത് ആദ്യ നടപടിയല്ല. ഞങ്ങൾ ഏറ്റവും ആദ്യം പറഞ്ഞ അയോധ്യ സംഭവത്തിൽ ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ നിയമം എപ്പോഴാണ് നമ്മൾ ചെയ്തത്? അതിന് നിയമപരമായ സാധ്യതകളിലൂടെ ഉത്തരം കണ്ടെത്താമെന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇനി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ട് തുറച്ചു നിൽക്കുന്നു. ഈ തരത്തിലൊരു ഒരു പ്രവർത്തനം വന്നപ്പോൾ NSS പോലും മറിച്ച് നിന്നിടത്ത് അടി കൊള്ളാനും പിടിച്ചു കയറാൻ, നിങ്ങൾ എന്തൊക്കെ വിമർശനങ്ങളും പരിഹാസവും ഉന്നയിച്ചാലും ഞാനുൾപ്പെടെ കയ്യിൽ കൊള്ളാവുന്ന തയ്ക്കാവുന്നതിനപ്പുറം കേസുകളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴും NSS-നെ കൊണ്ട് ഇത് പറയിച്ചത് UDF-ന്റെ ഇപ്പോഴത്തെ ഈ നടപടി കൊണ്ടാണോ? അല്ല, അതിപ്പോ NSS പലപ്പോഴും സമദൂരം ശരിദൂരത്തിലേക്കൊക്കെ മാറുന്നതും ഒക്കെ നമുക്കറിയാം. ഞാൻ ഏതായാലും ആ ഒരു ചർച്ചയിലേക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ രാഷ്ട്രീയത്തിന്റെ ഈ ഒരു തരണം ഞാൻ പോകുന്നില്ല. NSS-ന്റെ ശരിദൂരവും സമദൂരവും ഒക്കെ നമുക്കറിയാമല്ലോ. ഇതിപ്പോ എന്താ ഉണ്ടായത്? നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കും. നിയമം അതിൻ്റെ പാതയിലല്ല, വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഉചിതമായ സമയത്ത് ഇടപെടും. ഇനി അവിടെ, ഇനി നേരത്തെയും അവിടെ ഇത് കയറാതെ പോയതൊന്നും UDF-കാരൻ്റെയും മറ്റു പോരാട്ടം കൊണ്ടല്ലോ, NSS-ൻ്റെയും പോരാട്ടം കൊണ്ടല്ലോ. അപ്പോഴും അതിനെ ശാരീരികമായും നിയമപരമായും സമരാത്മകമായും തടയാൻ മുമ്പിലുള്ള നമ്മൾ തന്നെയാണ്. അന്നൊന്നും ഇവരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു നിമിഷം ജയചന്ദ്രൻ മാസ്റ്റർ, ഒരു നിമിഷം. വളരെ ചുരുക്കം ഒരു വീഡിയോ, അത് ശ്രീ സുരേഷ് ഗോപി MP-യുടേതാണ്. അദ്ദേഹം നേരത്തെ, ഇപ്പോഴല്ല, കുറച്ചു മുമ്പ് ഈ ഒരു കരട് വർത്തമാനങ്ങളൊക്കെ UDF-ന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം വളരെ തുറന്ന് ഒരു വാചകം, ഒന്നോ രണ്ടോ മൂന്നോ വാചകം പറഞ്ഞു. ഒന്ന് കേൾക്കാം, താങ്കൾ ഈ പറഞ്ഞതുപോലെയാണത്, ഒന്ന് കേട്ടിട്ട് UDF-ലെ 19 MP-മാരെയൊക്കെ ഓർമ്മിപ്പിച്ചു. ശബരിമലയിലെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഒരു പുതിയ നിയമം കൊണ്ടുവരും ആണോ? അവരെന്തേ 19 പേര് ഇവിടുന്ന് പോയല്ലോ, എന്തേ പാർലമെന്റിൽ ആവശ്യപ്പെട്ടില്ല നിയമം കൊണ്ടുവരാൻ? സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അവർക്കും വ്യക്തമായിട്ട് അറിയാം. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇംപെൻഡിംഗ് ആണ്, അത് നമുക്ക് അനുസരിച്ചേ മതിയാവൂ. അതല്ലേ ശ്രീ പിണറായി വിജയനും അനുസരിച്ചത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ, മുൻപ് വന്നതാണെങ്കിൽ പോലും സുരേഷ് പറഞ്ഞതുപോലെയാണത്, ഒന്ന് കേട്ടിട്ട് UDF-ലെ 19 MP-മാരെയൊക്കെ ഓർമ്മിപ്പിച്ചു. ശബരിമലയിലെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഒരു പുതിയ നിയമം കൊണ്ടുവരും ആണോ? അവരെന്തേ 19 പേര് ഇവിടുന്ന് പോയല്ലോ, എന്തേ പാർലമെന്റിൽ ആവശ്യപ്പെട്ടില്ല നിയമം കൊണ്ടുവരാൻ? സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അവർക്കും വ്യക്തമായിട്ട് അറിയാം. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇംപെൻഡിംഗ് ആണ്, അത് നമുക്ക് അനുസരിച്ചേ മതിയാവൂ. അതല്ലേ ശ്രീ പിണറായി വിജയനും അനുസരിച്ചത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ, മുൻപ് വന്നതാണെങ്കിൽ പോലും സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ UDF-ന്റെ നീക്കം കാണുമ്പോൾ UDF-ലെ MP-മാർക്കടക്കം അങ്ങനെയുള്ള NSS ചോദിച്ചതുപോലെ ലോക്സഭയിൽ അല്ലെ രാജ്യസഭയിൽ ചോദിക്കാമായിരുന്നില്ലേ എന്നാണ് സുരേഷ് ഗോപിയും ചോദിക്കുന്നത്. ജയചന്ദ്രൻ മാസ്റ്റർ, ചെറിയ മറുപടി ജീവിഹരി തയ്യാറായിരിക്കുന്ന മറുപടി. ഈ വിഷയങ്ങളിൽ എക്കാലവും ഐക്യ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം നമുക്കറിയാമല്ലോ, അവർ കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ശബരിമല വിഷയം കത്തിക്കാളിയപ്പോൾ പോലും എത്ര സമരം കോൺഗ്രസ് സംഘടിപ്പിച്ചു ഹരി ഒന്ന് പറയട്ടെ, എത്ര നേതാക്കന്മാർ ഇതിൻ്റെ സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ നിങ്ങൾ സമരം ചെയ്യാൻ തയ്യാറായ സോണിയാഗാന്ധി അനുവദിക്കുമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാർലമെന്റിനകത്ത് കയറാൻ പോലും, കറുപ്പ് വേഷമണി കയറാൻ പോലും നിങ്ങളുടെ നേതാക്കന്മാരെ അനുവദിക്കാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശരി, ഇതിൽ നിന്ന് വിഭിന്നമല്ലേ കോൺഗ്രസിന്റെ ദേശീയ നിലപാട്? അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ബി ജെ പി വ്യക്തമായിട്ട് പറയുന്നു, ഇത് ഭക്തർക്ക് അനുകൂലമല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലുള്ള പരിഗണന വിഷയത്തിൽ ഒരവസരം വരുമ്പോൾ തക്ക സമയത്ത് നിങ്ങൾ പ്രതികരിച്ചിരിക്കും, നിയമം ഉണ്ടാക്കും. കോൺഗ്രസിന്റെ നിലപാട് സുരേഷ് ഗോപി പറഞ്ഞ മാതിരി ഇത്രയും കാലം മിണ്ടിയില്ല, കഴിഞ്ഞ 4.5 കൊല്ലം മിണ്ടിയില്ല, ഇപ്പൊ ഇതാ പറയുന്നു. ഒരു സമരത്തിന്റെ മുഖത്ത് മടികൊള്ളാനും വിയർപ്പൊഴുക്കാനും പോരാട്ടത്തിന് ഉണ്ടായിരുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഒരു നാടകം എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയൊന്നും വലിയ കോൺഗ്രസിന് ഇല്ല. അതായത് ഒരു കാര്യം, എൻ എസ് എസ് ആ നിലയിൽ വളരെ ശക്തമായി എൻ എസ് എസിന്റെ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് ആ കാലത്തൊക്കെ പറഞ്ഞ രണ്ട് സംഘടനകളെ വളരെ തുറന്നു തന്നെ അവരുടെ പുതിയ നീക്കങ്ങളെ കൗതുകകരമാണ്, എന്ത് ആത്മാർത്ഥതയാണ് ഇവർക്ക് ഇക്കാര്യത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, ആ ചോദ്യത്തിന് ബലം പകരുന്ന ശ്രീ ജി വി ഹരി മുമ്പും ഇപ്പോഴും പറഞ്ഞതൊക്കെ തമ്മിലുള്ള വലിയ അന്തരങ്ങളുണ്ട്. പഴയ കാലമല്ലല്ലോ, മുമ്പ് പറഞ്ഞതും എല്ലാം നശിച്ചു പോകാത്തൊരു കാലത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും ചുരുക്കം വാക്കുകളിൽ നമുക്കൊന്ന് കാണാം. എന്നിട്ട് ഞാൻ ജി വി ഹരിയിലേക്ക് വരാം. അപ്പോൾ പിന്നെ ആർക്കാണ് ഇവിടെ വോട്ടിനെ സർക്കാൻ കഴിയുന്നത്? കൺകറൻ ലിസ്റ്റ് ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഒരു നിയമനിർമ്മാണത്തിനുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. ആ വസ്തുത ശ്രീധരൻപിള്ള സൗകര്യപൂർവ്വം വിസ്മരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അറിയാമായിട്ടും അത് മറച്ചു വെച്ചുകൊണ്ടാണ് 252 അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ 252 യാതൊരു പ്രസക്തിയുമില്ല. കേരള നിയമസഭ വിളിച്ചുകൂട്ടേണ്ട ആവശ്യമില്ല. കേരള നിയമസഭയിൽ അങ്ങനെ പ്രമേയം പാസാക്കിയാലേ കേന്ദ്രം ഓർഡിനൻസ് ഇറക്കൂ എന്ന് പറയുന്ന വാദം തെറ്റാണ്. അത് നിയമപരമല്ല. ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഭരണഘടനയുടെ ഐറ്റം 28 അനുസരിച്ച് റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്നത് കൊണ്ട് കേന്ദ്രത്തിന് ഒരു ഓർഡിനൻസ് ഇറക്കാനാണ് ഇക്കാര്യത്തിൽ കഴിയുന്നത്. ഷബാനു കേസിൽ കേന്ദ്ര ഗവൺമെന്റ് ആ ഓബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ തന്നെ, ആ ബില്ലിന്റെ ഓബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ വേണ്ടിയാണ് ഷബാനു കേസിൽ നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് എന്ന്. അപ്പൊ അതുപോലെ ഈ പാർലമെന്റിന്റെ ഈ സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ വേണ്ടി ഒരു ഓർഡിനൻസ് ഇറക്കുക എന്നുള്ളത് കേന്ദ്രത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ കേന്ദ്രത്തിനെ ഈ കാര്യത്തിൽ കേന്ദ്രം മുന്നോട്ട് വരാത്തതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ 252 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ വാദം ഭരണഘടനാപരമായി നിലനിൽക്കില്ല, നിയമപരമായി നിലനിൽക്കില്ല. നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടിയാൽ പ്രമേയം പാസാക്കിയാൽ മാത്രമേ ഓർഡിനൻസ് ഇറക്കാൻ കഴിയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം വസ്തുതാപരമല്ല, നിയമപരമല്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെയില്ല. ഏതായാലും അഭിഭാഷകനായ ശ്രീധരൻപിള്ളയിൽ നിന്ന് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു പുകമറ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ബി ജെ പിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നാളെ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ കേരളത്തിൽ വന്നാൽ ശബരിമലയിലെ പൂർണ്ണ ഉത്തരവാദിത്തമേറ്റെടുത്ത് നിയമനിർമ്മാണം നടത്തും. ശബരിമലയിലെ യുവതി പ്രവേശനത്തെ തടഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണമായിരിക്കും നാളെ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത്. ശ്രീ ജി വി ഹരി, എന്തൊരു നിലപാട് മാറ്റമാണ്! മുൻപ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിലുള്ള പ്രകടമായ അന്തരം ഇതാണ്. എൻ എസ് എസ് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരുന്നു, ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്തും പറയുക, ഇത് തെരഞ്ഞെടുപ്പ് കണ്ടുള്ള പ്രതിപക്ഷ പരീക്ഷണമല്ലാതെ മറ്റെന്താണ്? നേരത്തെ ഞങ്ങളുടെ ആദ്യം മുതലേയുള്ള പ്രഖ്യാപിത നിലപാട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്നാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസ സമൂഹത്തോട് മാത്രമല്ല, രാജ്യത്തെ എല്ലാ മതവിശ്വാസ സമൂഹത്തോടും ഒപ്പമാണ് കോൺഗ്രസ് എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നയമാണ്. അത് ഇസ്ലാം വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തിൽ അല്ലെങ്കിൽ അല്ല, ഞാൻ പറയായിരുന്നു, അതിനകത്ത് ക്രിസ്ത്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു ആണെങ്കിലും ഏതിലാണെങ്കിലും ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് വി ആർ വിത്ത് ബിലീവേഴ്സ് എന്നുള്ളതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിയമം. രണ്ട് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതിലെയും ഭയങ്കരമായ വ്യത്യാസം.
എന്നെ പറയാൻ അനുവദിക്കാതെ നമുക്കതിലേക്ക് വരരുതോ? എന്നോട് ചോദ്യം ഇങ്ങനെ നിരന്തരമായി ചോദിക്കുന്നതിന് ചോദ്യമല്ല, എനിക്ക് മനസ്സിലായി താങ്കളുടെ ചോദ്യം മനസ്സിലായി. ഐ എം കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ. അപ്പൊ അതിന് അനുവദിക്കാതെ വീണ്ടും ചോദ്യം ചോദിക്കാത്തതല്ല, സമയത്തിനനുസരിച്ച് യു ആർ നോട്ട്. അല്ല, എനിക്ക് പറയാനുള്ള സമയം കൂടെ ശരത് അപകരിച്ചു, സമയം കുറവാന്ന് പറഞ്ഞ. അപ്പൊ ഇതിനകത്ത് സി പി എമ്മിനെ പോലെ ഒരു നവോത്ഥാന നായകന്മാരാകാനുള്ള ശ്രമമോ അല്ലെന്നുണ്ടെങ്കിൽ നവോത്ഥാനം നടപ്പിലാക്കാമെന്ന് മതിലുകെട്ടാണെന്ന് ഞങ്ങൾ അനുഭവിക്കില്ല. ബി ജെ പിയെ പോലെ അതിൽ നിന്ന് എന്തെങ്കിലും സംവിധാനം എടുത്ത് വോട്ട് ജയിപ്പിക്കുക അല്ലെങ്കിൽ ജയിക്കുക കുറച്ച് സീറ്റുകൾ നേടിക്കളയാം എന്നൊരു ധാരണയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്നത്തെ സ്റ്റാൻഡ് തന്നെ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ജയേന്ദ്രൻ മാഷോട്ട് അടക്കമുള്ള ആളുകളൊക്കെ സമരമൊക്കെ നടത്തി അടിയെ കൊണ്ട് കേസായി കൊടുത്തെങ്കിലും വിജയിച്ചത് മുഴുവൻ ഞങ്ങളുടെ ആളുകളാണ്. 19 സീറ്റുകൾ ഞങ്ങൾ നേടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ജനങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡ് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. എന്താ ഞങ്ങളുടെ സ്റ്റാൻഡ്? ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതിനകത്ത് കൃത്യമായി ശ്രീ ജി വി ഹരി നിങ്ങളുടെ സ്റ്റാൻഡിനെ സംബന്ധിച്ച് അന്ന് മുതലുള്ള ചർച്ചകളിൽ യാതൊരു തർക്കവും മാർക്കുമില്ല. ഞാൻ ചോദിച്ചത് നമ്മുടെ മുമ്പിലുള്ള വിഷയത്തിലേക്ക് ഒന്ന് വരൂ പ്ലീസ്. ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. എൻ എസ് എസ് പറയുന്നു നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളതെന്ന്. ശ്രീ രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് മുമ്പ് പറഞ്ഞതാണോ ഇപ്പോൾ പറയുന്നത്? അതൊരു കേന്ദ്ര വിഷയമാണ്, പല കേന്ദ്രത്തിലാണ് നിയമം വരേണ്ടതെന്ന് പറയുകയും സാധ്യമേ അല്ല എന്ന് കഴിഞ്ഞ വർഷം പറയുക, ഇപ്പോൾ പറയുക അധികാരത്തിൽ വന്നാൽ ഉടൻ ഇവിടെ ഞങ്ങൾ നിയമം ഉണ്ടാകും. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം അല്ല. ഈ ശ്രീ രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണല്ലോ ഇവിടെ കാണിച്ചത്. ഒന്നാമത്തെ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, നമുക്ക് നിലവിൽ ഇപ്പോൾ ഒരു സുപ്രീം കോടതിയിലേക്ക് കേസ് നടക്കുന്നു, നിങ്ങൾക്കൊരു ഓർഡിനൻസ് കൊണ്ടുവരാം. ഇപ്പോൾ ഓർഡിനൻസ് കൊണ്ടുവരാം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഓർഡിനൻസ് ആർക്ക് കൊണ്ടുവരാം? കേന്ദ്രത്തിന് കൊണ്ടുവരാം. ഓർഡിനൻസ് കൊണ്ടുവരാം എന്നാ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇത് ഇതിനകത്തൊരു നെഗറ്റീവായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നൊരു ഫൈനൽ ഇതായിട്ട് വരികയാണെങ്കിൽ അതിനെ മറികടക്കാൻ, അതാണ് അദ്ദേഹം ഷബാനു കേസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത്, ഒരു നിയമനിർമ്മാണം നടത്താനായി ഞങ്ങൾ തയ്യാറാകും. അതാണ് ഞങ്ങൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താ നിയമനിർമ്മാണം? അത് അദ്ദേഹം കൃത്യമായി ഷബാനു കേസ് സുപ്രീം കോടതിയിൽ നെഗറ്റീവ് ആയാലും ഇല്ലെങ്കിലും തിരുത്തി താങ്കൾ ചേർത്ത് അല്ലേ ബിലീവ്. എനിക്ക് ഞങ്ങൾ വിശ്വാസികൾക്ക് ഒപ്പം അല്ലേ പറഞ്ഞത്? അതിനകത്ത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ വിശ്വാസികൾക്ക് താങ്കൾക്ക് മനസ്സിലാകാത്തതല്ലേ? പോയിന്റ് എന്റെ പോയിന്റ് വളരെ കൃത്യമാണ്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതായത് ഷബാനു കേസ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നിയമനിർമ്മാണം ഞങ്ങൾ നടത്തുന്നത് ഈ സുപ്രീം കോടതിയുടെ ഈ വിധിയെ മറികടക്കാനാണ് എന്ന് വളരെ കൃത്യമായി ഷബാനു കേസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ശബരിമലയിലെ നിയമത്തെ കുറിച്ച് ഞങ്ങൾ അപ്പോഴാണ് മിനിസ്റ്റർ ബാലൻ പറഞ്ഞത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു നിയമം പുറത്തുവിട്ടത് ഇപ്പോൾ എം സ്വരാജ്. ഞാൻ ശ്രീ ജീവിഹരിയോട് അത് ചോദിക്കാൻ കാര്യം, താങ്കൾ പറഞ്ഞ പോലെ വിധി നെഗറ്റീവ് ആയാൽ നിയമനിർമ്മാണം എന്നാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ആ രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പിൽ പറയുന്ന അങ്ങനെയല്ല. യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഇതായിരിക്കും കേസ് തീരണം എന്ന് പോലും അദ്ദേഹത്തിന്റെ നിലപാടിലില്ല. പോട്ടെ, ആ വ്യത്യാസത്തിന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. എം സ്വരാജ്, ഇപ്പോൾ നമ്മളൊരു സ്പെസിഫനായി മുന്നോട്ട് വെച്ച ഈ ഭാഗങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഈ പരീക്ഷണങ്ങളുടെ രാഷ്ട്രീയമായ ലൈഫ് ആയുസ് കേരളത്തിൽ എത്ര മാത്രമുണ്ട്? അതിനുവേണ്ടിയാണ് ഏറ്റവും പുതിയ ചില സാഹചര്യങ്ങളെയും മുൻപ് പറഞ്ഞതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചർച്ചയിലേക്ക് വേഗത്തിലൊന്ന് വന്നത്. കേട്ട സ്വരാജിന് എന്തു പറയാനുണ്ട്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ബഹുമാനായ ബി ജെ പി നേതാവ് ഇവിടെ സൂചിപ്പിച്ച കാര്യത്തോട് ഒറ്റ വാചകം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളിവിടെ പി എസ് സി നിയമനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. മറ്റത് അദ്ദേഹം ഉദ്ധരിച്ചത് വിവിധ മേഖലകളിലെ തൊഴിൽ അവസരങ്ങളെ കുറിച്ചാണ്. തൊഴിൽ എന്താ പറയുക, വിവിധ മേഖലകളിൽ തൊഴിൽ ലഭ്യത ഉണ്ടാക്കി കൊടുക്കുന്നു. അത് പി എസ് സി ജോലി പോലെയല്ല. ഇപ്പൊ ഐ ടി രംഗത്തോ മറ്റോ കിട്ടുന്നത് പി എസ് സി ജോലി പോലെയല്ല. അങ്ങ് പറഞ്ഞ ഈ മുദ്ര ലോൺ വഴി ആർക്കെങ്കിലും ജോലി കിട്ടിയാൽ അത് കേന്ദ്ര സർവീസിൽ ജോലി കിട്ടുന്ന പോലെയല്ല. രണ്ടും തമ്മിൽ നമ്മൾ കൂട്ടിക്കൊഴക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിയമന കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ ഒരു പ്രതീക്ഷിത നിയമനം ഒരു വർഷത്തിൽ എത്ര നടക്കും, 5 കൊല്ലത്തിൽ എത്ര നടക്കും. ആ പ്രതീക്ഷിത നിയമനത്തിൽ കൂടുതലാണ് നടന്നതും തസ്തിക സൃഷ്ടിച്ചതും. എന്നാൽ കേന്ദ്രത്തിൽ ആ വർഷക്കണക്കുകൾ എടുത്താൽ പ്രതീക്ഷിത നിയമനത്തിന്റെ 7 അയലത്ത് എത്തിയില്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മുൻകാലങ്ങളിലെ നിയമന കണക്കുകളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പുറകോട്ട് പോകുന്നു. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. രണ്ട്, ഇവിടെ ഇപ്പോൾ വന്ന പുതിയ വിഷയം, പുതിയതല്ല, ഇപ്പൊ ചർച്ചയിൽ വന്ന വിഷയം. ഇപ്പൊ എൻ എസ് എസ് ഈ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട്, ഒരു ശക്തമായ നിലപാട് അന്ന് സ്വീകരിച്ചിരുന്നവരാണ് എൻ എസ് എസ്. അത് പക്ഷേ ഇവർ രണ്ടു കൂട്ടരും സ്വീകരിച്ച പോലെയല്ല. അവര് ശരി, അവർക്ക് ബോധ്യമുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചു. നമുക്ക് അതിനോട് വിയോജിക്കുകയോ യോജിക്കുകയോ ചെയ്യാം. അതിനുശേഷം അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ അഭിപ്രായം പറഞ്ഞത്. അവർ ഇങ്ങനെ അഭിപ്രായം പറയാനിടയായ അനുഭവമാണ്
അവർക്കുണ്ടായത്. അതാണ് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം, ഈ ചർച്ച കാണുന്ന മനുഷ്യരുടെ സാമാന്യമായ ബുദ്ധിയെ നമ്മൾ വെല്ലുവിളിക്കാൻ പാടുണ്ടോ? സുപ്രീം കോടതിയുടെ പരിഗണനയിൽ, വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഒരു വിഷയം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ആദ്യം ചെയ്യാൻ പോകുന്നത്, സത്യപ്രതിജ്ഞ പോലും ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുമെന്ന് സംശയം തോന്നും ആ ആവേശം കണ്ടാൽ, ആദ്യം ചെയ്യാൻ പോകുന്നത് നിയമം നിർമ്മിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ഒരു നിയമം നിർമ്മിച്ചാൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മറികടക്കാൻ സാധിക്കുമോ? ഇന്ത്യൻ ഭരണഘടനയെ മറികടക്കാൻ സാധിക്കുമോ? ഇതാരെയാണ് ഇങ്ങനെ കളിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു 19 സീറ്റിലും നിങ്ങൾ ജയിച്ചു. അത് സത്യം. അതെന്തുകൊണ്ട് ജയിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ വിലയിരുത്തലുകളിൽ എത്താം. പക്ഷേ കേരളം തിരിച്ചറിഞ്ഞത്, കേരളം മനസ്സിലാക്കുന്നുണ്ട്. ആ സമയത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നുള്ള വൻ പ്രചരണമായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ നടത്തിയത്. കോൺഗ്രസ് മാത്രമൊന്നുമല്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു, കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി വരുന്നു, അങ്ങനെ വരണം, ഒരു മതനിരപേക്ഷ ശക്തി അധികാരത്തിൽ വരണം എങ്കിൽ പിന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ കോൺഗ്രസ് ആവട്ടെ എന്ന് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട്. അത് ശബരിമല വിഷയത്തിൽ കിട്ടിയ വോട്ടാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇനി അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ ആ ജനങ്ങളെ, ജനവിഭാഗങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതല്ലേ? സുപ്രീം കോടതിയിൽ ഒരു വിഷയം പരിഗണിക്കുമ്പോൾ അതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ നിയമം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അതേ പ്രതിപക്ഷ നേതാവല്ലേ ഇപ്പോൾ ഇതിൽ കാണിച്ചത്? ഇതിൽ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുക കേന്ദ്രത്തിനാണ്. അസംബ്ലി വിളിച്ചു കൂട്ടേണ്ട കാര്യമില്ല, പ്രമേയം പാസ്സാക്കിയിട്ട് കാര്യമില്ല. ഭരണഘടനാപരവും നിയമപരവുമായി ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞത് തെറ്റ്, കേന്ദ്രമാണ് ചെയ്യേണ്ടത്, ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ടത് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അധികാരത്തിനു വേണ്ടി, വോട്ടിനു വേണ്ടി നിങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നു അല്ലെ, ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ ജനങ്ങളുടെ മുമ്പാകെ തെളിയുന്നത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും ആചാരവും എല്ലാം വോട്ടാണ്, വോട്ടിനു വേണ്ടിയാണ്. യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ഇത് തിരിച്ചറിയാൻ ഒരവസരമായി ഇത് എന്നേ ഞാൻ കാണുന്നുള്ളൂ. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അവസാനമായി ഈ വാക്കുമാറ്റി പറച്ചിൽ, അത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഈ സമീപനം, യു ഡി എഫിൻ്റെ സമീപനം, അതവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2019 ഒരു ആത്മവിശ്വാസമാണ് ഇതിന് ആധാരമായി അവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ, ഈ മാറ്റിപ്പറച്ചിലുകൾ ആളുകൾ തിരിച്ചറിയുന്നത്, എൻ എസ് എസ് കോൺഗ്രസിനെ വിശേഷിച്ച് യു ഡി എഫിനെയൊക്കെ ചൂണ്ടിക്കാട്ടുന്ന വിമർശനങ്ങൾ, സത്യത്തിൽ ആ മുന്നണിക്കും കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും അപകടം ചെയ്യാവുന്നതും പാളിച്ചകൾ ഉണ്ടാവാൻ നല്ല സാധ്യത നൽകുന്നതും തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസമല്ല, കഴിഞ്ഞ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിരാശയാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം എടുത്തിടാൻ ഹരിയുടെ പാർട്ടിയെ പ്രേരിപ്പിച്ചത്. ശ്രീ ഹരി, താങ്കൾ പറഞ്ഞതിലുള്ളൊരു വലിയ വൈരുദ്ധ്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ബി ജെ പിയെ പോലെ തെരഞ്ഞെടുപ്പ് വിഷയത്തിനല്ല നിങ്ങൾ ഈ വിഷയം എടുത്തത് എന്ന് പറയുന്ന താങ്കൾ തന്നെ തൊട്ടടുത്ത വാചകത്ത് പറയുന്നത് 19 സീറ്റ് കിട്ടിയത് ഞങ്ങൾക്കാണ് എന്ന്. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ ശബരിമല വിഷയം കൊണ്ട് ബി ജെ പിക്ക് സീറ്റ് കിട്ടിയില്ല, ഞങ്ങൾ രാഷ്ട്രീയം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ താങ്കൾ ഈ രാജ്യത്തെ ബോധമുള്ള ജനങ്ങളെ വഞ്ചിക്കല്ലേ? താങ്കൾ തന്നെ പറയുന്നു 19 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകൊണ്ടാണ് പറയുമ്പോൾ, ഇന്ന് രമേശ് ചെന്നിത്തല കാണിക്കുന്ന ഇതേ കാപട്യമല്ലേ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വിഷയം എടുത്തരാൻ എന്താ ഹരി വിഷയമുള്ളത്? ശബരിമല കേസിൻ്റെ വിധി പറയാൻ വെച്ചിട്ടുണ്ടോ? വാദം പൂർത്തിയാക്കിയിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണകൂടവും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ തയ്യാറെടുത്തിട്ടുണ്ടോ? അവർ വ്യക്തമാക്കിയല്ലോ. സൂര്യന് കീഴിലുള്ള സകലത്തിനെക്കുറിച്ചും നിലപാടെടുക്കുന്ന സി പി എം എൻ എസ് എസിൻ്റെ നിലപാട് ശക്തമാണെന്ന് പറയുമ്പോൾ സ്വരാജിനോട് ചോദ്യം ഞാൻ ചോദിക്കേണ്ടതാണ്. ശരിക്കും നിങ്ങളുടെ അന്നത്തെ നിലപാട് തന്നെയാണോ ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത്? രാഷ്ട്രീയത്തിനും വോട്ടിനും അപ്പുറത്ത് നിലപാട് ഇപ്പം മാറ്റിയിട്ടില്ലേ? കോൺഗ്രസിൻ്റെ ജനങ്ങളുടെ വോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ശബരിമലയിലെ അന്നത്തെ നവോത്ഥാനവും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും ഒക്കെ പേരിൽ ശബരിമലയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളെ കയറ്റാമെന്ന് എല്ലാത്തിനും നിലപെടുക്കുന്ന നിങ്ങൾ പറയൂ. അപ്പോൾ ഹരിയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ വിഷയം എടുക്കാൻ ഹരി ഉള്ള പശ്ചാത്തലം എന്താ? റൈറ്റ്, ശബരിമല സ്ത്രീകളെ കയറ്റുന്നുണ്ടോ? പിന്നെ രണ്ടാമത് താങ്കൾ തന്നെ പറയുന്നു നേരത്തെ കേന്ദ്രം നിയമം ഉണ്ടാക്കണോ? ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൽ അധികാരം കിട്ടിയ കേന്ദ്രത്തിലെ നിയമം പാസ്സാക്കാൻ പറ്റുമോ? അപ്പൊ ഇതല്ലേ ശുദ്ധമായ അവസരവാദം? ഞങ്ങൾ ഇപ്പോഴും അപ്പോഴും പറയുന്നു ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ, കേന്ദ്രത്തിൽ അധികാരമുണ്ട്, കോടതി വിധി എതിരായാൽ ഞങ്ങൾ നേതൃ നിയമം നിർമ്മിക്കും. ഇനി കേന്ദ്രത്തിലെ വിധി എതിരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിയമില്ല, കേരളത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ, വിശ്വാസികളെ സംഘടിപ്പിച്ച് ഞങ്ങൾ മുമ്പോട്ട് വെക്കും. ഇതിനെ പറയാതിരിക്കുകയും തെരഞ്ഞെടുപ്പിൽ പുറംവാതിലൂടെ മാത്രം ഇത് കുടുതലും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ ഹരി? ശ്രീ ഹരിയാണ് അതിന് മറുപടി പറയുന്നത്. ലളിതമായിട്ട് ജയചന്ദ്രൻ മാഷ് കുറച്ച് ദിവസം പത്രം എനിക്ക് ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കിയതും അത് പുറത്തു വിട്ടത് എന്നുള്ളത്? താങ്കൾക്കറിയാം, കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് നിയമമന്ത്രി അദ്ദേഹം നമ്മളൊരു വെല്ലുവിളി നടത്തിയിരുന്നു, അങ്ങ് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും.
അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് ധൈര്യമുണ്ട്, ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഇതിനൊരു നിയമം ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞു. ആ നിയമമാണ് വളരെ കൃത്യമായി ഉണ്ടാക്കി ഞങ്ങൾ കാണിച്ചു കൊടുത്തത്. അപ്പൊ ആ നിയമം നടപ്പാക്കാൻ കഴിയുമെന്ന് അതിലൂടെ ഞങ്ങൾ തെളിയിക്കുകയാണ്. അല്ല, ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരു ബോധോദയം ഉണ്ടായി. നിങ്ങൾ ചുമ്മാ അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, എന്നോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. മറുപടി പറയുമ്പോൾ താങ്കൾ അനാവശ്യമായിട്ട് പറയട്ടെ, അതൊക്കെ ഞാൻ വരുന്നത്. അപ്പൊ ഇതിനകത്ത് അതിന് ഞങ്ങളുടെ ഞങ്ങൾക്ക് വളരെ കൃത്യമായ ഞങ്ങൾക്ക് ഇതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എണീറ്റ് ശ്രീ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ നിയമം കൊണ്ടുവന്നൊന്നുമല്ല, അല്ലെങ്കിൽ ഇവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവൊന്നും വന്നതുകൊണ്ടല്ല. ഞങ്ങളോട് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിയമമന്ത്രി ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിൽ നിയമം പുറത്തുവിട്ടത്. ആ നിയമം അസാധുവല്ല, അത് മോശപ്പെട്ടതാണെന്ന് താങ്കൾ ഇത് പരിശോധിച്ചിട്ട് പറയും. അതെല്ലാം കയ്യിലുണ്ടല്ലോ, വെളിയിലുണ്ടല്ലോ, ഇവിടെ മീഡിയയുടെ അടക്കം ഉണ്ടല്ലോ. ഒന്ന് ലോജിക്കാണോ? അതൊരു യുക്തിസഹമായ മറുപടിയാണോ? അത് ഉണ്ടാക്കിയത് വേറെ ആരുമല്ല. ഈ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ അധികാര സ്ഥാനങ്ങളിൽ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അതിനകത്ത് ഇരുന്ന ആളാണ് ഉണ്ടാക്കിയത്. ആസിഫ് അലിയെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വഴിയെ പോയ ആളുകളാരും ഉണ്ടാക്കിയെന്നും അല്ലത്, അത് പരിശോധിച്ച് നോക്കണം. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അതുകൊണ്ടാണ് അത് ഇരട്ടത്താപ്പല്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയ നിയമത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ലളിതമല്ല ഇത്, കംപ്ലീറ്റ് ലളിതമായിട്ട് ചോദ്യം ചോദിക്കുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശ്രീ ജയചന്ദ്രൻ മാഷ് അങ്ങ് അറിയേണ്ട ഒരു കാര്യം, ഞങ്ങൾ അന്നെടുത്ത നിലപാടിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. എന്താ കാര്യം? ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പാണ്. ഇതേ നിലപാട് അത് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് വന്നാലേ ഉണ്ടാവും. നിങ്ങൾക്ക് അതുണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് വോട്ട് കിട്ടാനും വേണ്ടി ചെയ്യാണ്. ഞങ്ങൾ വോട്ട് കിട്ടാനല്ല, ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ട്. ഒരു സംശയം ഓർത്തഡോക്സ് യാക്കോബായിലെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതിനകത്ത് നിലവിൽ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ശ്രീ സ്വരാജ് ഇവിടെ ഇപ്പോ പറഞ്ഞൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ മറ്റ് മുമ്പ് പറഞ്ഞതല്ല നിലപാടെന്ന്, അദ്ദേഹത്തിന് ഇപ്പോഴത്തെ നിലപാടെന്നൊക്കെ മനസ്സിലാക്കേണ്ടി. ഒരു മാറ്റവും ആ നിലപാടിൽ വന്നിട്ടില്ല. ശരത്തെ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. രമേശ് ചെന്നിത്തല അന്ന് ശബരിമല വിഷയത്തിൽ എന്ത് നിലപാടാണോ ആദ്യം സ്വീകരിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത്, ഇന്നും അയ്യപ്പ വിശ്വാസികൾക്കൊപ്പം തന്നെ, ഒരു സംശയമില്ല. അതല്ല തർക്കം, നിയമത്തെ കുറിച്ചാണ് ശ്രീ സ്വരാജ് എന്ത് പറയുന്നത്? ശ്രീ ഹരിയുടെ വിശദീകരണമുണ്ട്. വളരെ ശക്തമായി തന്നെ ഈ പ്രശ്നം കോൺഗ്രസ് എടുത്തതിനെ കുറിച്ച് ബി ജെ പി നേതാവ് ചോദിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസിന്റെ ഒരു വിശദീകരണം അവസാനമായി ഇപ്പോൾ കേട്ടപ്പോൾ ശ്രീ ബാലന്റെ വെല്ലുവിളി, അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. അല്ല, ഞാൻ ഈ അദ്ദേഹം പറഞ്ഞ വാദഗതികൾ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. നമ്മൾ ഈ കൂടുതൽ വഴക്കിട്ട് ചർച്ച ചെയ്യുകയോ കലഹിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഇത് കേൾക്കുന്നവരുടെ മുൻപിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അന്നും ഇന്നും പറഞ്ഞത് ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ കേൾപ്പിച്ചു. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ലായിരുന്നു, നമ്മൾ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ മാത്രം വിശേഷ ബുദ്ധിയുള്ളവരും കേരളത്തിലെ ജനങ്ങളൊക്കെ നമ്മുടെ താഴെ നിൽക്കുന്നവരും എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മളെപ്പോലെയോ നമ്മളെക്കാൾ കൂടുതലോ ബുദ്ധിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളാകെ. അവരുടെ മുൻപിലാണ് ഈ ദൃശ്യം സംപ്രേഷണം ചെയ്തത്. അദ്ദേഹം ഒരേ വിഷയത്തിൽ മുൻപും ഇപ്പോഴും പറഞ്ഞ കാര്യമാണ്. ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് അതിനെ എങ്ങനെ ന്യായീകരിച്ചാലും അത് ജനങ്ങൾ വിലയിരുത്തില്ലേ? അദ്ദേഹം അപ്പോൾ പറഞ്ഞതും പിന്നെ പറഞ്ഞതും കേൾക്കാൻ മനസ്സിലാവില്ലേ? മലയാളത്തിൽ പറയുമ്പോൾ മലയാളികൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. എന്ത് ഉദ്ദേശം, എന്ത് ലക്ഷ്യം? ഞാൻ പ്രത്യേകമായി ചോദിച്ചു, സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു വ്യവഹാരം, നമുക്ക് ശബരിമല വിടാം, വേറെ എന്തും ആവട്ടെ, ആ വിഷയത്തിൽ സുപ്രീം കോടതിയെ മറികടക്കാൻ നമ്മുടെ സംസ്ഥാന നിയമസഭയ്ക്ക് സാധിക്കുമോ? പിന്നെ സാംസ്കാരിക മന്ത്രി വെല്ലുവിളിച്ചപ്പോ എന്നാ ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചുതരാം? ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിയമം ഉണ്ടാക്കുന്നത് ലെജിസ്ലേഷൻ നിയമസഭ പാസ്സാക്കണ്ടേ, അല്ലെ പാർലമെന്റ് പാസ്സാക്കണ്ടേ? ഇത് നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഒരു കടലാസ് എഴുതി തയ്യാറാക്കിയല്ലേ? വെല്ലുവിളിച്ച് നിയമം ഉണ്ടാക്കാൻ പറയാൻ പറ്റില്ല. നിങ്ങൾ കടലാസ് എഴുതി തയ്യാറാക്കി, അതിനെന്ത് വിലയാണ്? ഒരു വശത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാറല്ലേ? അങ്ങ് വളരെ കൃത്യമായി അടുത്ത ലെവലിൽ ലെജിസ്ലേഷൻ ഉണ്ടാകണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്യും. അല്ലാതെ ഉണ്ടാക്കിയ നിയമം എന്ന് പറയുന്നത് സ്വരാജ്, ഇതിൽ ആകെ തെളിയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ഒരു ഇലക്ഷൻ കാലമല്ലേ, അവസരം കിട്ടട്ടെ, ഇതൊക്കെ ഒരു ഇലക്ഷൻ കാലമല്ലേ. പിന്നെ ഇനി മറ്റൊന്നുകൂടി പറയാം, ആ കരട് തന്നെ പുറത്തു വന്ന വാർത്ത കേട്ടാൽ, ആ കരടിലുണ്ടെന്ന് പറഞ്ഞ് കേട്ടാൽ തന്നെ, അതുണ്ടാക്കിയാളുടെ നിയമപരിജ്ഞാനത്തെ ഒന്നും ഞാൻ വെല്ലുവിളിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല, വലിയ ആളായിരിക്കാം. പക്ഷേ ആ കരടിലെ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സ്ഥിരബുദ്ധിയുള്ളവർ മുഴുവൻ ചിരിച്ചു ചാവില്ലേ? എന്തിനാ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? ഭരണഘടനയുടെ മുമ്പിൽ നിൽക്കുവോ?
ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുവോ? അതിനകത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കാര്യം പറയട്ടെ പ്ലീസ്, ദയവായിട്ട് കേൾക്കൂ. ആചാരം ലംഘിച്ചാൽ 2 വർഷം തടവ് എന്നതിൽ പറയുന്നതായിട്ട് ഞാൻ പത്രദ്വാര മനസ്സിലാക്കുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ചിത്രം എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെട്ടു. കാരണം ശബരിമലയിൽ വിശ്വാസപൂർവ്വം പോകുന്ന ഭക്തർ 41 ദിവസം വ്രതം അനുഷ്ഠിച്ചാണ് പോവുക. അതിൽ നാട്ടിൽ ഇപ്പോൾ വിശ്വാസികൾക്കിടയിലുള്ള ആചാരങ്ങളിൽ ഒന്ന് അവര് ദീക്ഷയൊക്കെ വളർത്തി ഇല്ലേ, അങ്ങനെയാണ് പോവുക. ചെരുപ്പ് ഉപേക്ഷിച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ലല്ല, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടൊക്കെ ഇടപെട്ടോളൂ. ദയവായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ അങ്ങ് പറഞ്ഞു. അപ്പോ ഇപ്പൊ പ്രചരിക്കുന്ന ഒരു ചിത്രം, ഒരു പ്രധാനപ്പെട്ട ആള് ശബരിമല ദർശനം നടത്താൻ പോകുന്നു, അദ്ദേഹം ക്ലീൻ ഷേവാണ്, അദ്ദേഹം കാലിൽ ഷൂ ധരിച്ചിട്ടുണ്ട്. അതായത് സാധാരണ നിലയിൽ അയ്യപ്പ വിശ്വാസികൾ ശബരിമലയിൽ ഭക്തന്മാർ വ്രതമനുഷ്ഠിക്കുന്ന അവര് ആചാരപരമായി തന്നെ പരിപാലിച്ചു പോകുന്ന കാര്യങ്ങൾ ലംഘിച്ചതായിട്ടാണ് ആ ചിത്രം കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ശിക്ഷ കൊടുത്താൽ ആരൊക്കെ ഈ ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന് ഓർത്തിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ നിയമസഭയിൽ അംഗമല്ല, പക്ഷെ ബഹുമാനപ്പെട്ട സ്വരാജ് നിയമസഭ അംഗമാണ്. അങ്ങേക്ക് അറിയാലോ ഒരു നിയമത്തിനകത്ത് കൃത്യമായി ഹൂസ് എന്താണ് ആചാരം, ഡെഫിനിഷൻ ഉണ്ടാവും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിലയിലുള്ള പരീക്ഷണങ്ങൾ എന്ന വിധത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു. അത് ജനങ്ങൾക്കിടയിൽ എന്തുതരം സ്വീകാര്യത കിട്ടും, വാക്കുകൾ മാറ്റി പറയുന്നതും പ്രധാനപ്പെട്ട സംഘടനകളുടെ വിമർശനവും എല്ലാം ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. ഈ വിവിധ തലങ്ങളാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. വളരെയധികം നന്ദി സ്വരാജ്, അതുപോലെ തന്നെ ഹരി, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ഞങ്ങളുമായി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്ന ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം 9 PM കാണാം.